عفوك إني من نور مدت يداي نزعت أسرار قلبي وجئت ألقي أسايا رباه عفوك إني من نور مدت يداي نزعت أسرار قلبي وجئت ألقي أسايا. السلام عليكم ورحمة الله. ഇൻഷാല്ലാ നമ്മൾ ഇന്ന് എടുക്കാൻ വിചാരിക്കുന്ന ഭാഗം മലയാളം ഗ്രാമർ ആണ്. അതായത് നമുക്കറിയാം ടെറ്റിന് മൂന്ന് പേപ്പറാണ്, പേപ്പർ വൺ, പേപ്പർ ടു, പേപ്പർ ത്രീ. അത് കാറ്റഗറി വൺ ആയാലും ടു ആയാലും ത്രീ ആയാലും ഫോർ ആയാലും നമുക്കറിയാം മൂന്ന് പേപ്പറാണ് എന്നുള്ളത്. അതില് കാറ്റഗറി ത്രീക്കാർക്ക് പേപ്പർ ടു മലയാളം 30 മാർക്കിനും കാറ്റഗറി ഫോറ് 40 മാർക്കിനാണ് പേപ്പർ ടു വരാറുള്ളത്. അതേപോലെ തന്നെ കാറ്റഗറി വണ്ണും ടൂവും 40 മാർക്ക് വെച്ചിട്ടാണ് വരാറുള്ളത്. അപ്പൊ ഇൻഷാല്ലാ ഇന്ന് നമ്മള് ഒരു ഡീപ്പായിട്ടുള്ള മലയാളം ഗ്രാമർ സ്റ്റഡി ഒന്നുമില്ല. നമുക്കറിയാം ഗ്രാമർ എത്ര പഠിച്ചാലും തീരാത്ത ഒരു ഭാഗമാണെന്ന് നമുക്കറിയാം. അപ്പോ ഇത്രയും നാളും എക്സാമിന് ചോദിച്ചു വരുന്ന, അതായത് ടെറ്റിന് മാത്രമല്ല പി എസ് സിയിലും ചോദിച്ചു വരുന്ന മലയാള ഗ്രാമറുകൾ ഉൾപ്പെടുത്തിയിട്ട് തെറ്റിന് ചോദിക്കാൻ സാധ്യതയുള്ള, ഇതുവരെ ചോദിച്ചു വരുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ട് തയ്യാറാക്കിയ നോട്ട്സ് ആണ് നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തരുന്നത്. ആദ്യം തന്നെ പറയാം, ഇതൊരു ഡീപ്പായിട്ടുള്ള സ്റ്റഡി അല്ല. നമുക്കറിയാം ബേസിക് മതി, മലയാളം ഗ്രാമറിലെ ബേസിക് മതി നമുക്ക് പേപ്പർ ടു നല്ല മാർക്ക് സ്കോർ ചെയ്യാന്ന് അറിയാം. അതുപോലെ തന്നെ ഒ ബി സിക്കാർക്ക് ടെറ്റ് പാസ്സാവാൻ വേണ്ടിയിട്ട് 82 മാർക്ക് മതി. അതില് ഈ പേപ്പർ ടൂവിന് നമ്മൾ കാറ്റഗറി ഫോർ എഴുതുന്നവർക്ക് ഒരു 38-37 മാർക്ക് ആ റേഞ്ചിൽ മാർക്ക് കിട്ടിയാൽ തന്നെ നമ്മൾ ബാക്കി രണ്ട് പേപ്പറിൽ നിന്നും കൂടി പാസ്സാവേണ്ട മാർക്ക് നമുക്ക് കിട്ടിയിരിക്കും. അപ്പൊ ഏറ്റവും എളുപ്പം നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയാണ് പേപ്പർ ടു. നമുക്കറിയാം കാറ്റഗറി ഫോർ എടുത്ത് നോക്കുമ്പോൾ മലയാളം ക്വസ്റ്റ്യൻ വരിക 40 മാർക്കിനാണ്, കാറ്റഗറി ത്രീ ആണെങ്കിൽ 30 മാർക്കിനും. അതില് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമുക്കറിയാം 5 മാർക്ക് കവിത വായിച്ചിട്ട് അതിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകലും 5 മാർക്ക് ഇതുപോലെ ഗദ്യം വായിച്ചിട്ട് അതിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകലുമാണെന്ന് അറിയാം. നമ്മുടെ മനസ്സും കണ്ണും നമ്മുടെ ആത്മാർത്ഥതയും കൂടി ആ പേപ്പറിൽ ഉണ്ടായി കഴിഞ്ഞാൽ ആ 10 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്ന ബാക്കി 20 മാർക്കില് വരുന്ന ഏരിയകള് കഥാപാത്രങ്ങളും നോവലുകളും വരാം. അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുകയോ ഏതെങ്കിലും സമയം ഉണ്ടെങ്കിൽ ക്ലാസ് തരും അതിന്റെ, ഇല്ലെങ്കിൽ ഏതെങ്കിലും യൂട്യൂബ് ചാനൽ കേൾക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു ദിവസം ഒരു മണിക്കൂറത്തെ ഒരു ക്ഷമയുണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് അവാർഡ് എന്നുള്ള ഭാഗമാണ്. അതിൽ നിന്ന് ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ഉണ്ടാവാം, അതും നിങ്ങൾ കറണ്ട് അഫയേഴ്സ് ആയിരിക്കും മിക്കവാറും. അതും പത്രവായനയോ അല്ലെങ്കിൽ ഇതേപോലെ യൂട്യൂബിലെ ഏതെങ്കിലും ചാനലുകളോ നോക്കിയാൽ നിങ്ങൾക്ക് അതും കവർ ചെയ്ത് പോകാൻ പറ്റും. പിന്നെ വരുന്ന ഭാഗങ്ങളാണ് നമുക്കറിയാം മലയാളം വ്യാകരണം. പൊതുവെ നമ്മൾ മലയാളം പഠിക്കാത്തവരായതുകൊണ്ട് ഞാൻ അറബി പഠിക്കുന്ന സ്റ്റുഡൻസിനെ എന്താ പറയാ മുൻതൂക്കം കൊടുത്തിട്ടാണ് ഇപ്പൊ പറയുന്നത്. മലയാളം വ്യാകരണം പഠിക്കാത്തത് കൊണ്ട് നമുക്ക് സന്ധി സമാസ വിഭക്തി എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു വല്ലാത്തൊരു വിദഗ്ധിയാണ്. നമുക്ക് എന്ത് ചെയ്താലും മനസ്സിലാവില്ല. നമ്മൾ ശരിക്കും പഠിച്ചു പോയാലും അവിടെ എത്തുമ്പോൾ നമുക്ക് ഭയങ്കര ഡൗട്ടും, എന്താണ് ഇതിന്റെ ആൻസർ വരിക, ഇതായിരിക്കോ, അല്ലെങ്കിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്ന അതിന്റെ മേലെ കൊണ്ടുപോയി കുത്തി തെറ്റിച്ച് ആകെ ആ മാർക്ക് അങ്ങോട്ട് ഇല്ലാണ്ടാക്കും. അതുകൊണ്ട് ചെറുതായിട്ടൊരു സൂക്ഷ്മത കാണിച്ചതിന്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സൂക്ഷ്മത കാണിച്ചതിന് മലയാള ഗ്രാമറിന്റെ മാർക്ക് മുഴുവനും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പൊ ബഷീർ സാർ പറഞ്ഞതുപോലെ ഇത്തവണത്തെ ടെറ്റ് എക്സാമിന് വല്ലാത്തൊരു പ്രാധാന്യം കൂടിയുണ്ട്. നിങ്ങൾക്കറിയാം അറബിക്കിന്റെ സ്റ്റുഡൻസിന് അറിയാം ഇപ്പൊ വീണ്ടും 4 ജില്ലകളില് പി എസ് സി വിളിച്ചിട്ടുണ്ട്. പാലക്കാട്, കണ്ണൂര്, വയനാടൊക്കെ വിളിച്ചിട്ട് ഒന്നാം തീയതി, അതായത് പുതിയതായിട്ട് കഴിഞ്ഞ പി എസ് സി അല്ല ഇപ്പൊ വിളിച്ചിട്ടുണ്ട്. 31ാം തീയതി കഴിഞ്ഞ വർഷം 31ാം തീയതി നോട്ടിഫിക്കേഷൻ വന്ന കുറച്ച് പോസ്റ്റ് ഒഴിവുള്ള പി എസ് സി വിളിച്ചിട്ടുണ്ട്. അത് ലാസ്റ്റ് ഡേറ്റ് വന്നേക്കുന്നത് ഫെബ്രുവരി 3 എന്തോ ആണ്. മിക്കവാറും അത് നീട്ടിക്കൊണ്ടുപോകാൻ സാധ്യത. ഇപ്പൊ ടെറ്റ് എഴുതി പാസ്സാവുന്നവർക്ക് ടീച്ചിങ് പ്രാക്ടീസ് ഇല്ലാതെ അപ്ലൈ ചെയ്യാൻ പറ്റിയ ലാസ്റ്റ് അവസരം കൂടിയായിരിക്കും
ഇത്തവണത്തെ ആ പി എസ് സി. ഇനി നിങ്ങൾക്ക് അറിയാം ടീച്ചിങ് പ്രാക്ടീസ് വേണം, ടെറ്റ് പാസ്സാവണം, ഇത് രണ്ടും കൂടിയാൽ മാത്രമേ പി എസ് സി അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ആ ഒരു പി എസ് സി എക്സാം വരുന്നുണ്ടെങ്കിൽ തന്നെ അതിന് ചിലപ്പോൾ ഒന്നോ രണ്ടോ വർഷങ്ങൾ എടുക്കാം. അതായത് ഇപ്പൊ നിലവിലുള്ള ലിസ്റ്റുകൾക്ക് പുറമെ ഇനി വരാൻ സാധ്യതയുള്ള എല്ലാ പി എസ് സിയുടെയും നോട്ടിഫിക്കേഷൻ ഇപ്പൊ വന്നു കഴിഞ്ഞു. ഒരു എക്സാം എൽ പി യുടെ വയനാട്, കണ്ണൂർ, മലപ്പുറം, കൊല്ലം ഈ നാല് ജില്ലകളുടെയും അതായത് ഒരുപാട് വേക്കൻസികളുള്ള എക്സാം ഇപ്പൊ നടക്കാനിരിക്കുന്നുണ്ട്. അതിന്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് ഒക്കെ കഴിഞ്ഞു, ഇൻഷാല്ലാ അതിപ്പോ മാർച്ച് ഏപ്രിൽ ആകുമ്പോൾ ഉണ്ടാവും. അതിന് പുറമെയാണ് ഇപ്പൊ ഈ നാല് ജില്ലകളിൽ വിളിച്ചേക്കുന്നത്. അത് എൽ പി എസ് ഫുൾ ടൈം ഉണ്ട്, യു പി പാർട്ട് ടൈം ഉണ്ട്, ഹൈസ്കൂൾ ഉണ്ട്. അപ്പൊ അതിനൊക്കെ നമുക്ക് മാനദണ്ഡമായിട്ട് കേരള സർക്കാർ പറയുന്നത് ടെറ്റ് പാസ്സായിരിക്കണം എന്നാണ്. ഹൈസ്കൂളിന് ബി എഡ് ഉണ്ട്, അല്ലാതെ എൽ പിക്കും യു പിക്കും ടീച്ചിങ് പ്രാക്ടീസ് ഇല്ലാത്തവർക്കും ടെറ്റ് ഫോറ് പാസ്സായി കഴിഞ്ഞാൽ ഓറിയന്റൽ അറബിക്ക് അല്ലെങ്കിൽ പ്രിലിമിനറി അഫ്ലലിലും ഉള്ളവർക്ക് ആ പി എസ് സിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്കറിയാം ലോക്ക്ഡൌണിന്റെ സമയത്ത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥര് ഭയങ്കര സേഫ് ആയിരുന്നു, കാരണം അവർക്ക് വല്ലാണ്ടൊന്നും അവരെ സാമ്പത്തികമായിട്ട് ബാധിച്ചിട്ടില്ല. കാരണം ഗവൺമെന്റിന്റെ ജോലി എന്നുള്ളൊരു എന്താ പറയാ എന്നുള്ളൊരു ഇതുകൊണ്ട് അവർക്ക് സാലറി കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമ്മളുടെ എല്ലാവരുടെയും സ്വപ്നമാണ് ഗവൺമെന്റ് ജോലി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ടെറ്റ് കുറെ മെമ്പേഴ്സ് എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു ഇത്തവണ വെറുതെ എഴുതാന്നാ വിചാരിച്ചേക്കണേ ടീച്ചറെ, അപ്പൊ ഞാൻ ഇന്നതാണ് എന്ന് പറഞ്ഞുകൊടുത്തപ്പോ അവർക്കൊക്കെ ഭയങ്കര വാശിയായി. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ടെറ്റ് ഇനി ഒരു 500 രൂപ കേരള സർക്കാരിന് കൊടുക്കൂല എന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ട് ആത്മാർത്ഥതയോടുകൂടി ഇത്തവണത്തെ ടെറ്റിന്റെ എക്സാം അറ്റൻഡ് ചെയ്യുക. ഇൻഷാല്ലാ അല്ലാ ഹൈറാകട്ടെ. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് തുടങ്ങാം. നമുക്ക് ആദ്യം തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഇനി വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. നിങ്ങൾ ആൻസർ ചെയ്യാം, എല്ലാവരും മെസ്സേജ് അയച്ചാൽ മതി, ഇതിൽ ചാറ്റ് ചെയ്താൽ മതി കേട്ടോ ആൻസർ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സാമാന്യനാമത്തിന് ഉദാഹരണം ഏതാണ്? ഇതില് സാമാന്യനാമത്തിന് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ എ ഹിമാലയം, വായു, സി പുസ്തകം, ഡി നിങ്ങൾ. ഇതിൽ ഏതാണ് സാമാന്യനാമത്തിന് ഉദാഹരണം? ഓക്കെ, എല്ലാവരും എയും ബിയും സിയും ഡിയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. 17-ാം തീയതിയാണ് എക്സാം എന്നുള്ളത് എല്ലാവരും ഓർമ്മയിൽ വെച്ചോട്ടോ. 17-ാം തീയതിയാണ് എക്സാം, ഇനി നമുക്ക് വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോ ഇവിടെ വരുന്ന നോട്ട്സും ക്ലാസ്സും നന്നായിട്ട് ശ്രദ്ധിച്ചാൽ തന്നെ ഇൻഷാല്ലാ നിങ്ങൾ മലയാളം കയറിപ്പോവും, അതിന് ഞാൻ ഉറപ്പ് തരാം. അതുകൊണ്ട് ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിക്കുക, എഴുതിയെടുക്കാൻ പറ്റുന്നവർ എഴുതിയെടുക്കാം. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ നോക്കാം. സാമാന്യനാമത്തിന് ഉദാഹരണം പുസ്തകമാണ് ആൻസർ. ഹിമാലയമല്ല, വായുവല്ല, നിങ്ങളല്ല, പുസ്തകം. അതെങ്ങനെ വന്നു എന്നത് പറഞ്ഞു തരാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ ആ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന ചിഹ്നം കണ്ടില്ലേ, ഈ ചിഹ്നം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? അപൂർണ വിരാമം, രോദിനി, അങ്കുശം, അനുയോഗ ചിഹ്നം. ഈ ചിഹ്നം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? നമ്മളെല്ലാവരും മലയാളം എഴുതുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ചിഹ്നമാണ്, മലയാളം ഇംഗ്ലീഷ് ഒക്കെ എഴുതുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ചിഹ്നമാണ്. ഈ ചിഹ്നം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? നമുക്ക് ആൻസർ നോക്കാം. രോദിനി എന്ന പേരിലാണ് ഈ ചിഹ്നം അറിയപ്പെടുന്നത്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഓർമ്മയിൽ നിന്നോ, ഇത് ഈ ചിഹ്നത്തിന് പറയുന്ന പേരാണ് രോദിനി. അടുത്ത ചോദ്യം നോക്കാം. ഒരു നാഴി അരി ഏതിന് ഉദാഹരണമാണ്? ഒരു നാഴി അരി ഏതിന് ഉദാഹരണമാണ്? പാരിണാമികം, പാരിമാണികം, സാഖ്യം, സാർവനാമികം. ഞാൻ തെറ്റ് എഴുതിയപ്പോ എന്നെ തെറ്റിച്ചൊരു ചോദ്യമാണിത്. എന്നെ തെറ്റിച്ചതല്ല, എനിക്ക് ഡൗട്ട് ഉണ്ടാക്കിയത്. എയും ബിയും തമ്മിൽ എന്താണ് സാമ്യം എന്ന് ഓർത്ത് കുറെ നേരം ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യം ഇത്. ആൻസർ അതല്ലെങ്കിലും അപ്പൊ നമുക്ക് ആൻസർ നോക്കാം. ഇതിന്റെ ഉത്തരം പാരിമാണികമാണ്. എന്താണ്
പാരിമാണികം. ഒരു നാഴിയരി ഏതിനുദാഹരണമാണ്? പാരിമാണികം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. പ്രതിഗ്രാഹിക വിഭക്തിയെ സൂചിപ്പിക്കുന്നത്, ഇതിലെ നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതില് പ്രതിഗ്രാഹിക വിഭക്തി എന്ന് പറയുന്നത് ഏതാണ്? ഇന്ത്യയോട്, ഇന്ത്യക്ക്, ഇന്ത്യയിൽ, ഇന്ത്യയെ, ഇതിലേതാണ് പ്രതിഗ്രാഹിക വിഭക്തി? ആൻസർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയെ, ഓപ്ഷൻ ഡി ആണ് പ്രതിഗ്രാഹിക വിഭക്തി. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ദ്വിത്വസന്ധി അല്ലാത്തത് ഏത്? താഴെ പറയുന്നവയിൽ ദ്വിത്വസന്ധി അല്ലാത്തത് ഏത്? കാക്കക്കൂട്ടിൽ, ബി മരപ്പൊത്തിൽ, സി പണിത്തരം, ഡി കറുപ്പുണ്ട്. ഇതിൽ ഏത് ഓപ്ഷൻ ആണ് ദ്വിത്വസന്ധി? നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട, ഭയങ്കര എളുപ്പമുള്ള ഭാഗമാണ് മലയാളം. നിങ്ങൾ ക്ലാസ് കേട്ട് കഴിയുമ്പോ ചിലപ്പോ പറയും എന്താണ് ഇത്ര എളുപ്പമുള്ളതിനാണോ കഴിഞ്ഞ തവണ ഒന്നും കിട്ടാതിരുന്നേന്ന് ചിന്തിക്കും. അത്ര എളുപ്പമുള്ള ഭാഗ. നമുക്ക് ഉത്തരം നോക്കാം. ദ്വിത്വസന്ധിക്ക് ഉദാഹരണം ഏതാ നോക്കിയാലോ. ഓക്കെ, അപ്പൊ ദ്വിത്വസന്ധി അല്ലാത്തത്, ദ്വിത്വസന്ധി അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി, കറുപ്പുണ്ട് എന്ന ഉത്തരമാണ്. ശരി, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. പുണ്യസ്ഥലം അടിവരയിട്ട പദം ഏത് വിഭാഗത്തിൽ പെടുന്നു? നിങ്ങൾ അടിവരയിട്ടത് കണ്ടോ? പുണ്യ എന്ന് പറയുന്ന ആ വേർഡിനാണ്, ആ പദത്തിനാണ് അടിവരയിട്ടിരിക്കുന്നത്. ഈ പദം ഏത് വിഭാഗത്തിൽ പെടുന്നു? ക്രിയാവിശേഷണം, നാമവിശേഷണം, വിനയേച്ഛം, ക്രിയാപദം. നമുക്ക് വേറെ ഉത്തരത്തിൽ പോകാം, ഇനി സമയം കളയണ്ട. ഇതിന്റെ ആൻസർ വരുന്നത്, ഓക്കെ, എല്ലാവരുടെ ഉത്തരം ശരിയാണ്, ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്, നാമവിശേഷണം. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം നോക്ക്. താഴെ തന്നിരിക്കുന്ന പദങ്ങളിൽ ദ്വിത്വസന്ധിക്ക് ഉദാഹരണം ഏത്? താഴെ തന്നിരിക്കുന്ന പദങ്ങളിൽ ദ്വിത്വസന്ധിക്ക് ഉദാഹരണം ഏത്? വേഗം ആൻസർ ചെയ്തോളി. നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് പോവാം, നമുക്ക് കുറെ സമയം പോയില്ലേ. ആൻസർ വരുന്നത് മഴക്കാലം. ദ്വിത്വസന്ധിക്ക് ഉദാഹരണം ഏതാണ്? മഴക്കാലം. ഇതും എങ്ങനെ വരുന്നത് നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം, ഈ ഒരു ചോദ്യം ഇല്ലാണ്ട് ടെറ്റ് എക്സാം ഇതുവരെ നടന്നു പോയിട്ടില്ല എന്നാ എനിക്ക് തോന്നുന്നത് കേട്ടോ. താഴെ കൊടുത്തിരിക്കുന്ന അക്ഷരങ്ങളിൽ അനുനാസികങ്ങൾ ഏതെല്ലാം? അനുനാസികങ്ങൾ എന്ന് പറയുന്ന മലയാള അക്ഷരങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതെല്ലാമാണ്? ഓക്കെ, നമുക്ക് ഉത്തരം നോക്കാം. ഓപ്ഷൻ ബി ആണ് അനുനാസികങ്ങൾ എന്ന് പറയുന്ന അക്ഷരങ്ങൾ. അടുത്ത ചോദ്യം, നിഘണ്ടുവിലെ ശരിയായ പദക്രമം താഴെ പറയുന്നവയിൽ ഏതാണ്? നിഘണ്ടു എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിക്ഷണറി അല്ലേ. ഇതിന്റെ ആൻസർ സി ആണ്. ഇത് എല്ലാവർക്കും അറിയാല്ലേ. ആ വന്നു, പിന്നെ ഉ, പിന്നെ കാ, പിന്നെ സി. നമുക്ക് മലയാളത്തിന്റെ അക്ഷരത്തിന്റെ ഓർഡർ അറിയാം, അതനുസരിച്ചിട്ടാണ് നിഘണ്ടുവിലെ പദങ്ങൾ വരിക. അപ്പൊ ഇതിന്റെ ആൻസർ എല്ലാവരും ചെയ്തത് കറക്റ്റ് ആണ്. ഇനി നമുക്ക് ഇതൊക്കെ എങ്ങനെ വന്നു എന്ന് അറിയണ്ടേ? ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. നമ്മുടെ ആദ്യത്തെ പാർട്ട് നാമവും നാമവിഭാഗങ്ങളും.
എന്താണ് നാമവും നാമവിഭാഗങ്ങളും. എന്താണ് ഈ നാമം എന്ന് പറഞ്ഞുകഴിഞ്ഞാല്, നമ്മൾ കുറേ മലയാളം കേൾക്കും, വിഭക്തി സമാസം സന്ധി എന്നൊക്കെ കേൾക്കും. കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര പേടി, ഇതൊക്കെ എന്താ സംഭവം എന്ന്. നാമം എന്ന് പറഞ്ഞാൽ എന്താ പറയാ, എന്താ പറയാ ഇസ്മല്ലേ പേര്. ശരിക്കും പറഞ്ഞാൽ ഈ നാമൊക്കെ എവിടുന്ന് ഉണ്ടായേക്കണേ, നമ്മൾ പുറപ്പെടുവിക്കുന്ന എന്തും എന്താണ് ശബ്ദമാണ് അല്ലെ. നമ്മൾ കേൾക്കുന്ന എന്തും ശബ്ദമായിട്ടാണ് നമ്മുടെ കാതിലേക്ക് എത്തുക. അത് കഴിഞ്ഞിട്ടാണ് അത് മലയാളമാണോ ഇംഗ്ലീഷ് ആണോ പദമാണോ അല്ലെങ്കിൽ വെറും ഒരു മൂളലാണോ ഒക്കെ നമ്മൾ തരംതിരിക്കുന്നത്. എപ്പോഴാണ് ശബ്ദം നമ്മുടെ കാതിൽ നിന്ന് തലച്ചോറിലേക്ക് എത്തുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. അപ്പൊ ഈ ശബ്ദത്തെ തരംതിരിച്ചിട്ട് എന്താക്കി മാറ്റുന്നു, അപ്പൊ ശബ്ദത്തെ തരംതിരിച്ച് വാചകമെന്നും ദ്യോതകമെന്നും രണ്ടായിട്ട് മാറ്റുന്നു. വാചകം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം, ദ്യോതകം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ കേട്ടിട്ടില്ലേ, എങ്കിൽ എന്നിട്ട് ആകാം എന്തൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നതിനെയാണ് മലയാളത്തില് ദ്യോതകം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ദ്യോതകത്തിൽ തരംതിരിക്കാൻ പറ്റൂല, കാരണം ആകെ വരുന്നത് എങ്കിൽ എന്തൊക്കെ എന്നിട്ട് എന്നൊക്കെയാണ്. ഇതൊക്കെ നമുക്ക് എങ്ങനെയാ തരംതിരിക്കാൻ പറ്റുക, ദ്യോതകം എന്ന് പറയുന്നത് അവിടെ ഇരിക്കട്ടെ. നമ്മൾ പറഞ്ഞു ശബ്ദം വാചകം കൂടി ആകുന്നു എന്ന് പറഞ്ഞു. ഈ വാചകത്തെ തരംതിരിച്ചാണ് നാമ ക്രിയ ഭേദകമാകുന്നത്. എന്താണ് വാചകത്തെ തരംതിരിച്ചാണ് നാമം ക്രിയ ഭേദകമായി മാറുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏഴ് ഭേദകങ്ങൾ ഉണ്ട് എന്നൊക്കെ അല്ലെ. ഭേദകം എന്ന് പറയുന്നതിന്റെ മറ്റൊരു പേരാണ് വിശേഷണം. ഈ വിശേഷണത്തിനും ഭേദകത്തിനൊക്കെ എന്താ പറയാ ഒന്ന് തന്നെയാണ്. വെറുതെ നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭേദകം എന്നൊക്കെ പറയുന്നതാ. ഒന്നുകൂടെ പറയാ, ശബ്ദം തരംതിരിച്ചിട്ട് വാചകമാകുന്നു ദ്യോതകമാകുന്നു, ആ വാചകം വീണ്ടും നാമം ക്രിയ ഭേദകമായിട്ട് മാറുന്നു, ഈ നാമമാണ് വീണ്ടും ലിംഗം വചനമായിട്ട് മാറുന്നത്. ലിംഗം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്ത്രീലിംഗം പുല്ലിംഗം നപുംസകം, അങ്ങനെ മൂന്ന് ലിംഗമായിട്ട് മാറും. വചനമോ ഏകവചനം ദ്വിവചനം ബഹുവചനം എന്നിങ്ങനെ വചനങ്ങളും മാറും. അപ്പൊ നിങ്ങൾക്ക് നാമം എങ്ങനെ വന്നു എന്ന് മനസ്സിലായില്ലേ, ശബ്ദം വാചകം നാമം. നമുക്ക് നോക്കാം, ദ്രവ്യത്തിന്റെയോ പ്രവൃത്തിയുടെയോ ഗുണത്തിന്റെയോ പേരായ ശബ്ദത്തിനാണ് നാമം എന്ന് പറയുന്നത്. ദ്രവ്യത്തിന്റെയോ പ്രവൃത്തിയുടെയോ ഗുണത്തിന്റെയോ പേരായ ശബ്ദത്തിനാണ് നാമം എന്ന് പറയുന്നത്. എന്താണ് ഈ ദ്രവ്യം? ദ്രവ്യം എന്നൊക്കെ കേൾക്കുമ്പോ പേടിയോ നിങ്ങൾക്ക്? നമുക്ക് നോക്കാം. അതേപോലെ തന്നെ നാമവിഭാഗങ്ങള് മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട്. ദ്രവ്യം എന്താണെന്ന് പറഞ്ഞുതരാം, അതിനു മുമ്പ് നാമവിഭാഗങ്ങൾ മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട്. ദ്രവ്യനാമം ക്രിയാനാമം ഗുണനാമം എന്നിങ്ങനെ നാമവിഭാഗങ്ങളെ മൂന്നായിട്ട് തരംതിരിക്കുന്നു. എന്താണ് ദ്രവ്യനാമം? പദാർത്ഥങ്ങൾ വസ്തുക്കൾ എന്നിവയെ കുറിക്കുന്നതാണ് ദ്രവ്യനാമം. ഓർത്തു വെച്ചോ, പദാർത്ഥങ്ങൾ വസ്തുക്കൾ എന്നിവയെ കുറിക്കുന്നതാണ് ദ്രവ്യനാമം. ക്രിയാനാമമോ? ഒരു പ്രവൃത്തിയെ കുറിക്കുന്നത്, അതായത് ഒരു ക്രിയയിൽ നിന്ന് ഉണ്ടാകുന്ന നാമരൂപം, ഒരു ക്രിയയിൽ നിന്നുണ്ടാകുന്ന നാമരൂപമാണ് ക്രിയാനാമം. ഉദാഹരണം നോട്ടം അല്ലേ, നോക്കി എന്നുള്ള ക്രിയയിൽ നിന്ന് അല്ലെങ്കിൽ നോക്കുക എന്നുള്ള ഒരു ക്രിയയിൽ നിന്നാണ് എന്തു വന്നത്, നോട്ടം എന്ന ക്രിയാനാമം വന്നത്. വീഴ്ച പഠിത്തം പായ്ച ചാട്ടം ഇതൊക്കെ ഏതിൽ നിന്ന് വന്നതാണ്, ചാടി കണ്ടു പഠിച്ചു ഇതിൽ നിന്നൊക്കെ ഇങ്ങനെയുള്ള ക്രിയകളിൽ നിന്ന് വന്നതാണ്, ഇതിനെയാണ് ക്രിയാനാമം എന്ന് പറയുന്നത്. അടുത്തത് ഗുണനാമം. ഒരു ഗുണത്തെ സൂചിപ്പിക്കുന്ന നാമമാണ് ഗുണനാമം. ഗുണം നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, ആ ഗുണത്തെ സൂചിപ്പിക്കുന്ന നാമമാണ് ഗുണനാമം. എക്സാമ്പിൾ വണ്ണം, നല്ല വണ്ണുള്ള കുട്ടി എന്നൊക്കെ പറയൂലേ, നീളം നല്ല നീളമുള്ള കുട്ടി നല്ല പൊക്കമുള്ള കുട്ടി അങ്ങനെയൊക്കെ പറയുന്ന ഗുണങ്ങൾ പറയുമല്ലോ, അതിനെയാണ് ഗുണനാമം എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ പറഞ്ഞു നാമത്തെ ദ്രവ്യനാമം ക്രിയാനാമം ഗുണനാമം എന്നിങ്ങനെ മൂന്നായിട്ട് തരംതിരിക്കണം എന്ന് പറഞ്ഞു. അതുപോലെ ദ്രവ്യനാമം നമ്മൾ പറഞ്ഞില്ലേ, പദാർത്ഥങ്ങൾ വസ്തുക്കൾ എന്നിവയൊക്കെയാണ് ദ്രവ്യനാമം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞില്ലേ. മനസ്സിലാവുന്നില്ലെങ്കിൽ പറയണോ കേട്ടോ. ദ്രവ്യനാമത്തെ എന്തായി മാറ്റുന്നുണ്ട്, വീണ്ടും നമുക്ക് ചോദ്യങ്ങളിൽ വരുന്ന ഭാഗത്തിട്ടോ, സമജ്ഞാനാമം സാമാന്യനാമം മേയനാമം
സർവനാമം, സമജ്ഞാനാമം, സാമാന്യനാമം, മേയനാമം, സർവനാമം എന്നിങ്ങനെ നാലായി തിരിച്ചിരിക്കുന്നു. ദ്രവ്യനാമത്തെ എത്രയായിട്ട് വീണ്ടും തരംതിരിക്കുന്നുണ്ട്? നാലായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? സമജ്ഞാനാമം, സാമാന്യനാമം, മേയനാമം, സർവനാമം. നിങ്ങളുടെ ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇനി വരാൻ പോകുന്നത്. കാരണം നാമത്തെ ചോദിക്കാതെ, അല്ലെങ്കിൽ ഈ നാലിൽ നിന്ന് ഒരു ചോദ്യം ഇല്ലാതെ നിങ്ങൾക്കറിയാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്തു നോക്കിയിട്ടുണ്ടാവും എല്ലാവരും. അപ്പൊ ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരാത്ത ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ ഇതെങ്ങനെ വരുന്നതെന്ന് നമുക്ക് നോക്കാം. സമജ്ഞാനാമം, വ്യക്തിയെ കുറിക്കുന്ന നാമത്തെയാണ് സമജ്ഞാനാമം എന്ന് പറയുന്നത്. ഉദാഹരണം സീത, രാമൻ, ബഷീർ, പിന്നാരാണ് സെഫിയ, അങ്ങനെയൊക്കെ പറയുമല്ലോ. ഇതൊക്കെയാണ് സമജ്ഞാനാമം. ഒരു വ്യക്തിയെ കുറിക്കുന്നതാണ് സമജ്ഞാനാമം. സാമാന്യനാമമോ? ജാതിയെ കുറിക്കുന്നത്. നമ്മൾ മനുഷ്യന്മാർ മൊത്തം പല ജാതികൾ ഉണ്ടെങ്കിലും ശരിക്കും മനുഷ്യനൊക്കെ ഒറ്റ ജാതിയാണ് അല്ലെ? കുറെ മനുഷ്യന്മാർ കൂടിയിട്ടാണ് മനുഷ്യർക്ക് പലവിധ ജാതികൾ ഉണ്ടാക്കി കൊടുത്തേക്കുന്നത്. അപ്പോ മനുഷ്യവർഗത്തെ മുഴുവനും എന്താണ് പറയുക? ജാതി, ഒറ്റ ജാതി എന്നാണ് പറയുക. അതേപോലെ ജാതിയെ കുറിക്കുന്നതാണ് സാമാന്യനാമം. മനുഷ്യൻ, മൃഗം, മരങ്ങൾ, ഇതൊക്കെ ഏതിൽ വരും? സാമാന്യനാമത്തിൽ വരും. അല്ല, സോറി, മനുഷ്യൻ, മൃഗം, ഇതൊക്കെ ഏതിൽ വരും? സാമാന്യനാമത്തിൽ വരും. ഇനി സർവനാമം. സർവനാമം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നാമത്തിന് പകരം വരുന്നതിനെയാണ് സർവനാമം എന്ന് പറയുന്നത്. നമ്മൾ ഒരാളുടെ പേര് വിളിച്ച് സംസാരിക്കും, ഇല്ലെങ്കിൽ അവൻ അവൾ എന്ന് വിളിച്ച് സംസാരിക്കും, അല്ലെങ്കിൽ അദ്ദേഹം ഇദ്ദേഹം എന്ന് പറഞ്ഞ് സംസാരിക്കും അല്ലേ. അതായത് നമ്മൾ നാമത്തിന് പകരം പറയും. അങ്ങനെ പകരം വരുന്ന നാമങ്ങൾക്കാണ് സർവനാമം എന്ന് പറയുന്നത്. അതിന് പ്രഥമ പുരുഷൻ എന്നും പറയും. അതൊക്കെ നമുക്ക് വിശദീകരിച്ച് പിന്നീടുള്ള സ്ലൈഡുകളിൽ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം സർവനാമം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നാമത്തിന് പകരം വരുന്നത്. ഇനി മേയനാമം എന്താണ്? ജാതി വ്യക്തി ഭേദമില്ലാത്തത്. മേയനാമം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് അതിന് ജാതിയോ വ്യക്തിയോ ഒന്നും ഭേദമില്ല. നമുക്ക് മഴയെ ഏത് ജാതിയാണെന്ന് തരംതിരിക്കാൻ പറ്റുമോ? ഇല്ല. ആകാശത്തെ പറ്റോ? ഇല്ല. ഭൂമിയെ പറ്റോ? ഇല്ല. ഇതിനൊക്കെയാണ് എന്ത് പറയുക? മേയനാമം എന്ന് പറയുക. ജാതി വ്യക്തി ഭേദമില്ലാത്തതിനെയാണ് മേയനാമം എന്ന് പറയുക. അപ്പൊ നിങ്ങൾ നാമങ്ങൾ പഠിച്ചില്ലേ? ഇനി നമ്മളെ ഇതിൽ നിന്ന് തന്നെ വരുന്ന ഒരു ഭാഗമാണ് സർവനാമങ്ങൾ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗം കേട്ടോ. നമ്മൾ പറഞ്ഞു സർവനാമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പേരിന് പകരം ഉപയോഗിക്കുന്ന ശബ്ദങ്ങളാണ് സർവനാമങ്ങൾ. പേരിനു പകരം ഉപയോഗിക്കുന്ന ശബ്ദങ്ങളാണ് സർവനാമങ്ങൾ. അതായത് വിളിക്കുന്ന ഒരു പേര്, അതിനെയാണ് ഈ ശബ്ദം എന്നൊക്കെ വലിയ കാര്യം പോലെ പറഞ്ഞങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. പേരിന് പകരം ഉപയോഗിക്കുന്ന ശബ്ദങ്ങളാണ് സർവനാമങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ എന്ത് കേൾക്കുന്നതും ശബ്ദമായിട്ടാണ് ആദ്യം എത്തുക, അത് പിന്നീടാണ് നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പോ ഒരു ശബ്ദം, പേരിന് പകരം ഉപയോഗിക്കുന്ന ഒരു ശബ്ദത്തെയാണ് സർവനാമം എന്ന് പറയുക. സർവനാമം തന്നെ ഉത്തമ പുരുഷ സർവനാമം, മധ്യമ പുരുഷ സർവനാമം, പ്രഥമ പുരുഷ സർവനാമം. പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് ഉത്തമ പുരുഷ സർവനാമം, മധ്യമ പുരുഷ സർവനാമം, പ്രഥമ പുരുഷ സർവനാമം എന്നിങ്ങനെ സർവനാമങ്ങൾ മൂന്ന് വിധമാണ്. അപ്പൊ നമുക്ക് ഉത്തമ പുരുഷ സർവനാമം എന്താണെന്ന് നോക്കാം. വക്താവിന് പകരം ഉപയോഗിക്കുന്ന സർവനാമമാണ് ഉത്തമ പുരുഷ സർവനാമം. എന്താണ് വക്താവ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല്? ഇപ്പൊ സംസാരിക്കുന്ന ആള്. എനിക്ക് പകരം ഞാൻ എന്താ പറയാ, ഞാൻ അവിടെ പോയി, ഞാൻ ഇവിടെ വന്നു, ഞാൻ ക്ലാസ് എടുക്കുന്നു. അപ്പൊ ഞാൻ എന്ന് ഉപയോഗിച്ചാൽ ഞങ്ങൾ പോയി, നാം എല്ലാവരും പോകും, അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഉപയോഗിക്കുക. അപ്പോ വക്താവിന് പകരം ഉപയോഗിക്കുന്ന സർവനാമമാണ് ഉത്തമ പുരുഷ സർവനാമം. നിങ്ങൾ ഇത്ര ഓർത്ത് വെച്ചാൽ മതി. ഞാൻ എന്ന് നമ്മൾ സ്വയം എന്താണ് വിചാരിക്കുക? നമ്മൾ ഭയങ്കര ഉത്തമനാണ് അല്ലെ, നമ്മളൊക്കെ തികഞ്ഞവരാണെന്ന് ചില സമയത്തെങ്കിലും നമ്മൾ ചിന്തിക്കാത്ത ആരും ഉണ്ടാവില്ല. അപ്പൊ നമ്മളെല്ലാവരും നമ്മൾ ഭയങ്കര ഉത്തമന്മാരാണെന്ന് ചിന്തിക്കും.
അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെ ഉത്തമ പുരുഷ സർവനാമം ഇതിൽ ഏതാണെന്ന് ക്വസ്റ്റ്യൻസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ആ ഓപ്ഷൻ എഴുതാൻ പറ്റും. ആൻസർ ഏതാണെന്ന്, ഞാൻ, ഞങ്ങൾ, നാം, നമ്മൾ, ഇതൊക്കെയാണ് ഉത്തമ പുരുഷ സർവനാമം. ഇനി മധ്യമ പുരുഷ സർവനാമം എന്താണ്? ആരോട് സംസാരിക്കുന്നുവോ അതിന്റെ പേരിന് പകരം ഉപയോഗിക്കുന്ന സർവനാമമാണ് മധ്യമ പുരുഷ സർവനാമം. അതായത് നമ്മൾ ഒരാളോട് സംസാരിക്കുന്നു, അയാളെ എപ്പോഴും നമ്മുടെ പേര് വിളിച്ചല്ല സംസാരിക്കുക. നമ്മള് നീ എവിടെ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാ പോയി വരുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കുമല്ലോ. ആരോട് നമ്മൾ സംസാരിക്കുന്നുവോ അതിന്റെ പേരിന് പകരം ഉപയോഗിക്കുന്ന സർവനാമമാണ് മധ്യമ പുരുഷ സർവനാമം. അതായത് നീ, താങ്കൾ എന്നൊക്കെ ഉപയോഗിക്കൂലേ, അതൊക്കെ മധ്യമ പുരുഷ സർവനാമമാണ്. ഇനി പ്രഥമ പുരുഷ സർവനാമം. പ്രഥമ പുരുഷ സർവനാമം സംസാരിക്കുമ്പോൾ മൂന്നാമത്തെ ആളിന്റെയോ വസ്തുവിന്റെയോ പേരിന് പകരം ഉപയോഗിക്കുന്ന സർവനാമമാണ് പ്രഥമ പുരുഷ സർവനാമം. എന്താണ്? സംസാരിക്കുമ്പോൾ മൂന്നാമത്തെ ആളിന്റെയോ വസ്തുവിന്റെയോ, അതായത് നമ്മൾ ഒരാളോട് വേറൊരാളെ കുറിച്ച് പറയാണ്, അപ്പൊ നമ്മൾ എന്താ പറയാ, ആ അവനങ്ങനെയാണ് അല്ലെങ്കിൽ അവൾ ഇങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ പറയാറില്ല ഇടക്ക്. അങ്ങനെ ഉപയോഗിക്കുന്ന സർവനാമമാണ് ഏത്? പ്രഥമ പുരുഷ സർവനാമം. അതായത് നമ്മളുടെ സംസാരത്തിൽ മുഴുവനും പ്രഥമമായിട്ട് അവനോ അവളോ ആയിരിക്കും, അങ്ങനെ ഓർത്ത് വെക്കുക. അപ്പോ പ്രഥമ പുരുഷ സർവനാമത്തിന് ഉദാഹരണമാണ് അവൻ, അവൾ, അവർ, ഇവർ, ഇത്, അവ. അപ്പൊ നിങ്ങൾ ഓർത്ത് വെക്ക, ഉത്തമ പുരുഷ സർവനാമം ഞാൻ എന്ന് വരുന്നത്, മധ്യമ പുരുഷ സർവനാമം നമ്മൾ ആരോടാണോ സംസാരിക്കുന്നത് അയാളെ പേരിന് പകരം ഉപയോഗിക്കുന്ന നാമം. പ്രഥമ പുരുഷ സർവനാമം എന്ന് പറയുന്നത് നമ്മൾ സംസാരിക്കുമ്പോൾ മൂന്നാമത്തെ ആളിന്റെയോ വസ്തുവിന്റെയോ പേരിന് പകരം ഉപയോഗിക്കുന്ന സർവനാമത്തെയാണ് പ്രഥമ പുരുഷ സർവനാമം എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആയില്ലേ ഈ ഭാഗം? ഇനി അടുത്ത ഭാഗമാണ് തൽസമം തൽഭവം. ക്ലാസ് കഴിയുമ്പോൾ മോക്ക് ടെസ്റ്റ് ഉണ്ടാവും കേട്ടോ, ഈ ക്ലാസ് എടുത്ത ഭാഗങ്ങൾ വെച്ചിട്ട് ഇപ്പൊ ശ്രദ്ധിച്ച് കേൾക്കുക, വെറുതെ ക്ലാസ് എടുക്കുക, നിങ്ങളുടെ സമയം കുറെ കളയുക, എന്റെ കുറെ സമയം പോവുക, അത് വെറുതെ അങ്ങനെ ആയിട്ട് കാര്യമില്ലല്ലോ. അപ്പോ ക്ലാസ് കാര്യമായിട്ട് തന്നെ എടുക്കുക, നോട്ട്സ് എഴുതി എടുക്കുക, ഈ ഭാഗങ്ങൾ തന്നെ കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലയാളം വളരെ ഈസി ആയിട്ട് തോന്നും ഇൻഷാല്ല. അടുത്ത ഭാഗം തൽസമം തൽഭവം. ഭയങ്കര രസമുള്ള ഒരു ഭാഗം കേട്ടോ, നമുക്ക് വളരെ എളുപ്പമാണ്. പക്ഷെ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രീവിയസ്ലി ചോദിച്ച കണ്ടിട്ടുണ്ട്. തൽസമ തൽഭവം എന്താണ് നമുക്ക് നോക്കാം. എന്താണ് അന്യഭാഷാ പദങ്ങളെ മറ്റൊരു ഭാഷയിൽ അതുപോലെ തന്നെ ഉപയോഗിച്ചാൽ അതിനെ തൽസമം എന്ന് പറയുന്നു. എന്താണ് അന്യഭാഷാ പദങ്ങളെ മറ്റൊരു ഭാഷയിൽ അതുപോലെ തന്നെ ഉപയോഗിച്ചാൽ അതിനെ തൽസമം എന്ന് പറയുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന പോലെ വേറൊരാൾ ഉപയോഗിക്കുന്നുണ്ടാവില്ല അല്ലെ. പെൻസില്, ബുക്ക്, ഡ്രൈവർ, സ്വിച്ച്, രാവിലെ ഉറങ്ങി എണീറ്റ ഉടൻ എന്ന് പറയാ ഫാനിന്റെ സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്യുന്ന, അവിടെ തൊട്ട് അങ്ങോട്ട് തുടങ്ങും. ഫ്രിഡ്ജിൽ തക്കാളി ഉണ്ടോ നോക്ക്, അപ്പോഴും ഫ്രിഡ്ജ്. ടേബിളിൽ ഇത് കൊണ്ടുപോയി വെക്ക്, റൂമിന്റെ ഡോർ അടക്ക, അല്ലേ? ഇതൊക്കെ അന്യഭാഷയിൽ നിന്ന് വന്ന പദങ്ങളാണല്ലേ. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ തന്നെ നമ്മൾ ഉപയോഗിക്കുകയാണ്. നോട്ട്ബുക്ക്, ടെക്സ്റ്റ് ബുക്ക്, ഇതിൻ്റെ ഒന്നും മലയാളം നമുക്ക് അറിയാൻ പാടില്ല. ബസ്, കാറ്, ഇതൊക്കെ അന്യഭാഷാ പദങ്ങളാണ്, അത് അതുപോലെ തന്നെ ഉപയോഗിക്കുന്നതാണ് തൽസമം. ഇനി തൽഭവം എന്ന് പറഞ്ഞാൽ എന്താണ്? അന്യഭാഷാ പദങ്ങളെ രൂപവ്യത്യാസത്തോടെ മറ്റൊരു ഭാഷയിൽ സ്വീകരിച്ചാൽ അതിനെ തൽഭവം എന്ന് പറയുന്നു. നമുക്കറിയാം അറബി ഭാഷയിൽ നിന്നൊക്കെ ഒരുപാട് പദങ്ങൾ മലയാളത്തിലേക്ക് കടമെടുത്തിട്ടുണ്ട് അല്ലെ. അതുപോലെ അന്യഭാഷാ പദങ്ങളെ രൂപവ്യത്യാസത്തോടെ, ചെറിയ രൂപമാറ്റമൊക്കെ ഒന്ന് തട്ടിപ്പിന് വരുത്തിയിട്ട് മറ്റൊരു ഭാഷയിൽ സ്വീകരിച്ചാൽ അതിന് എന്ത് പറയും? തൽഭവം എന്ന് പറയും. എക്സാമ്പിൾ നമുക്ക് നോക്കാം. ലാൻഡേൺ, ഈ റാന്തലിനെ ലാൻഡേൺ എന്ന് പറയാറുണ്ട്. അത് ഇംഗ്ലീഷ് വാക്കാണ്, അത് എന്താക്കി മാറ്റി, റാന്തൽ എന്നാക്കി മാറ്റി അല്ലേ. അതുപോലെ ശൃംഖല നമ്മൾ കേട്ടിട്ടില്ലേ, ഈ ശൃംഖല മാറിയിട്ടാണ് എന്തായത്, ചങ്ങലയായിട്ട് മാറിയത്. ശ്രാദ്ധം, ശ്രാദ്ധം കഴിക്കുക എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ, ചാത്തം, ചാത്തം കഴിക്കുക, ശ്രാദ്ധം കഴിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ. അതുപോലെ സിംഹത്തിന് ചിങ്ങം എന്നൊക്കെ മലയാളത്തിൽ പറയും. ഇതൊക്കെ
സംസ്കൃത ഭാഷയിൽ നിന്ന് കടമെടുത്ത പദങ്ങളാണ്. സംസ്കൃത ഭാഷയിൽ നിന്നുള്ള പദങ്ങളാണ് ശൃംഖല, ശ്രാദ്ധം, സിംഹം. ഇതൊക്കെ മെല്ലെ രൂപമാറ്റം സംഭവിച്ചിട്ട് എന്തായി, മലയാളത്തിലേക്ക് വന്നിട്ട് ചങ്ങലയും പാത്തവും ചിങ്ങും ഒക്കെ ആയി മാറി. അപ്പൊ തത്സമവും തൽഭവവും ക്ലിയർ ആയില്ലേ? തത്സമം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ നേരം വിളിക്കും എണീറ്റപ്പം തൊട്ട് പറയണ കാര്യങ്ങളൊക്കെ തത്സമമാണ്. തൽഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെറിയ രൂപമാറ്റങ്ങളൊക്കെ നടത്തിയിട്ട് മറ്റേ സംസ്കൃത ഭാഷയുടെ എല്ലാ ഘടകങ്ങളും പറ്റിച്ചിട്ട് മലയാള ഭാഷയിലേക്ക് കൊണ്ടുവന്ന് ഉപയോഗിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, തൽഭവം എന്ന് പറയുന്നത്. എടുക്കുന്നത് മനസ്സിലാവുന്നില്ലേ നിങ്ങക്ക്? ഓൺലൈൻ ക്ലാസ് ആയിട്ട് വെറുതെ ആരെങ്കിലും സംസാരിക്കുന്ന പോലെ അവർക്കൊക്കെ പിന്നെ മ്യൂട്ട് ചെയ്തിരിക്കണം, നമുക്ക് ക്ലാസ്സിനൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എല്ലാവരും പിന്നെ മെസ്സേജ് അയക്കുന്നുണ്ട്. വോയിസിൽ അവർക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട്, നമ്മളത് അങ്ങനെ ഒരു സിസ്റ്റം ആക്കി വെച്ചിരിക്കണം. കണ്ടിന്യൂ ചെയ്തോളൂ ഷാം. ക്ലാസ് ക്ലിയർ ആയാ മതി സംസാരിച്ചില്ലെങ്കിലും. ഓക്കെ, അടുത്ത ഭാഗം നമുക്ക് നോക്കാം. ചിഹ്നങ്ങൾ, ബിന്ദു, പൂർണ്ണ അല്ലെ, ഫുൾ സ്റ്റോപ്പ് എന്ന് നമ്മൾ പറയും. ബിന്ദു, പൂർണ്ണ വിരാമം. നമ്മൾ എപ്പോഴാണ് ബിന്ദു ഒക്കെ ഉപയോഗിക്കുന്നത്? എനിക്ക് ഇങ്ങനെ പറഞ്ഞു പോയാ മതി, പക്ഷേ മൂന്ന് നാല് വരികൾ വന്നിട്ട് നിങ്ങളോട് ചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ പറയുമ്പോൾ ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും, ഈ ചിഹ്നം എവിടെയാണ് ഉപയോഗിക്കേണ്ടത്, ഈ ചിഹ്നം എന്തിനാണ് ഉപയോഗിക്കേണ്ടത്, അങ്ങനെ ഒരു ഡൗട്ട് വരും. അതുകൊണ്ടാണ് ഇത് എവിടെയൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളത് പറയുന്നത്. ബിന്ദു, പൂർണ്ണ വിരാമം എപ്പോഴാണ്? നമ്മള് ഒരു വാചകം പറഞ്ഞിട്ട് അവസാനിപ്പിക്കുമ്പോ എന്ത് ചെയ്യും, ബിന്ദു അല്ലെ, ഫുൾ സ്റ്റോപ്പ് കൊടുക്കും. അല്ലെങ്കിൽ ചില പദങ്ങളുടെ ചുരുക്ക രൂപങ്ങൾ എഴുതുമ്പോ, പേരിന്റെ ഇനീഷ്യൽസ് ഒക്കെ എഴുതുമ്പോ, അല്ലെങ്കിൽ ബിരുദങ്ങൾ, ഇപ്പൊ നമ്മുടെ ഡിഗ്രികൾ ബി എഡ് എന്നുള്ളത്, ബാച്ചുലർ ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ളത്, നമ്മൾ ബി എഡ് എന്ന് എഴുതുമ്പോൾ എന്ത് ചെയ്യും, ബി എ കുത്ത് പിന്നെ ഇ ഡി എന്ന് എഴുതും അല്ലെ. ഡി എൽ എഡ് എഴുതുന്ന അതുപോലെ, എം എ എഴുതുമ്പോ എം എ കുത്ത് എ എഴുതും. അതേപോലെ ബിന്ദു എവിടെയൊക്കെയാണ്, ഒരു വാചകത്തിന്റെ അവസാനത്തില് അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ പറഞ്ഞ രൂപത്തിലൊക്കെ. പിന്നെ അടുത്തത് നോക്കുക, അല്പവിരാമം അല്ലെങ്കിൽ അങ്കുശം. ഇതിനെ അല്പവിരാമം എന്നും അങ്കുശം എന്നും പറയും. കോമക്കാണ് ഈ പറയുന്നത്, അല്പവിരാമം അങ്കുശം. എവിടെയാണ് ഇത് രണ്ടും ഉപയോഗിക്കേണ്ടത്? ഒരു വാക്യത്തിൽ അല്പം നിർത്തേണ്ട ഭാഗത്ത് എന്ത് ഉപയോഗിക്കും, അങ്കുശം ഉപയോഗിക്കും. അതേപോലെ വാക്യത്തിന്റെ ആരംഭത്തിൽ പക്ഷേ, എങ്കിൽ, എന്നാൽ എന്നിവ പോലെയുള്ള ഘടകപദങ്ങൾ, ഘടകപദങ്ങളിൽ കേട്ടിട്ട് പേടിക്കേണ്ട, അത് എന്താണെന്ന് കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞുതരാം. അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങൾ വരുമ്പോ എന്ത് ചെയ്യും, അങ്ങനെയൊക്കെയുള്ള പദങ്ങൾ വരുമ്പോ എന്ത് ചെയ്യും, അല്പവിരാമം ഉപയോഗിക്കും. പിന്നെ നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ, ഒരുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോ, പുസ്തകം, പേന, പിന്നെന്താണ്, ക്ലാസ് മുറി, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ കോമ കോമ ഇട്ടിട്ട് എഴുതുക അല്ലേ. തക്കാളി, പച്ചമുളക്, ഉള്ളി എന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ കോമ കോമ ഇട്ടിട്ട് എഴുതുക അല്ലേ. നിങ്ങൾ വിചാരിക്കേണ്ട, ടീച്ചർ വെറും തക്കാളിയുടെയും പച്ചമുളകിന്റെ ഒക്കെ കാര്യം പറയുന്നു. അപ്പൊ നോക്കാം ഏതാണ് ബിന്ദു ഉപയോഗിക്കണമെങ്കിൽ മനസ്സിലായി, അല്പവിരാമം അങ്കുശം ഉപയോഗിക്കേണ്ടത് മനസ്സിലായി. അടുത്തത് എന്താണ്, അർദ്ധവിരാമം അല്ലെങ്കിൽ രോതിനി. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അർദ്ധവിരാമം രോതിനി. ഇതെപ്പോഴാണ് ഉപയോഗിക്കുന്നത്, ഒരു വലിയൊരു വാക്യം, ആ ഒരു മഹാവാക്യത്തെ സമാനമായ ചെറിയ വാക്യങ്ങളെ കൊണ്ട് വേർതിരിക്കാൻ. എക്സാമ്പിൾ പറഞ്ഞിരുമ്പോ മനസ്സിലാവും, ഒരു വലിയൊരു വാക്യം എടുക്കുമ്പോ വലുതൊന്നും അല്ല. ഇപ്പൊ രാമൻ വനത്തിലേക്ക് പോയി, ഒപ്പം സീതയും ലക്ഷ്മണനും പോയി. അങ്ങനെ പറയുമ്പോ രാമൻ വനത്തിലേക്ക് പോയി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അവിടെ ഒരു അർദ്ധവിരാമം ഇടും. എന്നിട്ട് ഒപ്പം സീതയും ലക്ഷ്മണനും പോയി കഴിഞ്ഞിട്ട് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടും. അതായത് വിപുലമായ ഒരാശയത്തെ ഒന്നിലധികം വാക്യങ്ങളിലായി തുടർച്ചയായി പറയുമ്പോ നിങ്ങൾക്ക് വട്ട് വരുന്നുണ്ടാവും. ഞാൻ എക്സാമ്പിൾ പറയുമ്പോ മനസ്സിലാവുള്ളൂ. അതായത് വലിയൊരു ആശയത്തെ, ഇപ്പൊ നമ്മൾ പറയാം, അക്കയൊക്കെ സൂര്യൻ ഉദിച്ചു, വെളിച്ചം പറന്നു, പക്ഷികളൊക്കെ കൂവി പറന്നു, കാറ്റ് വീശി, അങ്ങനെ നേരം പെടുത്തു. ഇങ്ങനെ പറയുമ്പോ നമ്മൾ എന്ത് ചെയ്യും, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിട്ട് അർദ്ധവിരാമം കൊടുക്കും, വെളിച്ചം പറന്നു എന്ന് കൊടുത്തിട്ട് വീണ്ടും അർദ്ധവിരാമം, പക്ഷികൾ പറന്നു എന്ന് പറഞ്ഞിട്ട് വീണ്ടും അർദ്ധവിരാമം. ഇങ്ങനെ വിപുലമായ ഒരാശയത്തെ ഒന്നിലധികം വാക്യങ്ങളിലായി തുടർച്ചയായി പറയുമ്പോഴാണ് അർദ്ധവിരാമം അല്ലെങ്കിൽ രോദിനി കൊടുക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുക വാക്യങ്ങളിൽ ഇത് അപ്ലൈ ചെയ്യേണ്ട ഒരു രീതി വരാണ്ടിരിക്കട്ടെ. ഇങ്ങനെ ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് കിട്ടും, മറ്റതാകുമ്പോൾ നമുക്ക് ഒന്ന് ശ്രദ്ധിച്ച് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. എന്നാലും ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചോ. അടുത്തത് ഭിത്തിക അപൂർണ വിരാമം. നമുക്കറിയാം അല്ലെ ഭിത്തിക എപ്പോഴാണെന്ന്,
അതായത് ഒരു കാര്യം നമ്മൾ പറയാണ് ക്ലാസ് മുറി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഭിത്തിക കൊടുത്തിട്ടാണ് ക്ലാസ് മുറിയിലുള്ള സാധനങ്ങൾ എഴുതുക. ഇപ്പൊ പഞ്ചഭൂതങ്ങൾ എന്ന് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അപൂർണ വിരാമം കൊടുത്തിട്ട് വായു കോമ ജലം കോമ ആകാശം കോമ മണ്ണ് കോമ തേജസ് അങ്ങനെ എഴുതും അല്ലെ. അതായത് വായു അങ്കുശം കൊടുത്തിട്ട് പിന്നെയും ജലം അങ്കുശം അങ്ങനെ എന്ത് ചെയ്യും, പഞ്ചഭൂതങ്ങൾ ഏതൊക്കെയാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മള് പഞ്ചഭൂതങ്ങൾ എന്ന് കൊടുത്തതിന് ശേഷം അപൂർണ വിരാമം കൊടുക്കും. അതുപോലെ നമ്മൾ നാടകങ്ങളിൽ എഴുതുമ്പോ അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ എഴുതുമ്പോ ഇപ്പോ രവി എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരാളുടെ പേര് ശശി എന്ന് പറഞ്ഞിട്ട് നമ്മൾ രണ്ട് കുത്തി ഇങ്ങനെ കൊടുത്തിട്ടാണ്, ഭിത്തിക കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യല്, അയാൾ എന്താ പറഞ്ഞത് പറയല്ലേ, കോൺവെർസേഷൻ ഒക്കെ എഴുതുമ്പോ കേട്ടോ. അപ്പോ അതിനെയാണ് ഭിത്തിക അല്ലെങ്കിൽ അപൂർണ വിരാമം എന്ന് പറയുന്നത്. അടുത്തത് ഉദ്ധരണി, ഞാൻ പറഞ്ഞു തരണ്ടല്ലോ ഉദ്ധരണി എപ്പോഴാണെന്ന്, ഒരാള് സംസാരിച്ച കാര്യം നമ്മൾ പറയുമ്പോയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ നമ്മൾ ഒരു പുസ്തകത്തിലൊക്കെ എഴുതുമ്പോ ഇന്നയാള് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ കോട്ടിംഗ് ഒക്കെ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും, ഉദ്ധരണി കൊടുക്കും. അടുത്തത് ചോദ്യചിഹ്നം അല്ലെങ്കിൽ കാക്കു, നമ്മളെ മലപ്പുറത്തൊക്കെ വിളിക്കുന്ന കാക്കു ഇല്ലേ, ആ കാക്കു ചോദ്യചിഹ്നം ഇല്ലെങ്കിൽ കാക്കു, അതൊരു ചോദ്യചിഹ്നം തന്നെയാണ് അല്ലേ. ഇതൊക്കെ നമുക്ക് അറിയാം, ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചോദ്യത്തിന്റെ ഏതെങ്കിലും പദങ്ങൾ മുന്നിൽ വന്നിട്ട് നമ്മൾ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് അവസാനം കൊടുക്കുന്നതാണ് ക്വസ്റ്റ്യൻ മാർക്ക്, അത് നമുക്കറിയാം. അടുത്തത് ആശ്ചര്യചിഹ്നം അല്ലെങ്കിൽ വിക്ഷേപണി, ഇതും പ്രീവിയസ് ക്വസ്റ്റ്യനിൽ വന്നിരുന്നു കേട്ടോ. വിക്ഷേപണി എന്നായാലും ഓപ്ഷൻസിൽ ഉണ്ടായത്, ആശ്ചര്യചിഹ്നം ഉണ്ടായില്ല. അപ്പോ ഈ ആശ്ചര്യചിഹ്നത്തെ പറയുന്ന മറ്റൊരു പേരാണ് വിക്ഷേപണി. ഇത് നമ്മൾ എപ്പോ കൊടുക്കുക, ഒരു അത്ഭുതപ്പെടുന്ന ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, അല്ലെങ്കിൽ ഒരു വിസ്മയിപ്പിക്കുന്ന ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സങ്കടമാക്കുന്ന എന്നാ അതോടൊപ്പം നമ്മൾ അതിശയിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലാണ് നമ്മൾ വിക്ഷേപണി ഉപയോഗിക്കുക. അടുത്തത് വലയം ബ്രാക്കറ്റ്, അതും നമുക്കറിയാം എപ്പോഴാണ് ഉപയോഗിക്കുന്നത് അല്ലേ. ഒരു കാര്യം പറയാണ്, എന്താ പറയാ, ഇപ്പൊ ഖാലിദ് എന്ന് പറഞ്ഞുമ്പോ ബ്രാക്കറ്റിൽ ഇട്ടിട്ട് ആ ആള് ഇന്ന ആളാണെന്ന് പറയും അല്ലേ. വേറെന്താ ഉദാഹരണം പറയാ, നമ്മളിപ്പോ എന്തെങ്കിലും പേരോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥലമോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അത് ഇന്നതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രാക്കറ്റ് കൊടുക്കുക. എല്ലാവർക്കും അറിയാമല്ലോ ബ്രാക്കറ്റ് എപ്പോഴാണ്, വലയം എപ്പോഴാണ് കൊടുക്കുന്നത് എന്നറിയാം, അതുകൊണ്ട് അത് വിശദീകരിക്കുന്നില്ല. അപ്പോ ചിഹ്നങ്ങള് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എട്ടെണ്ണാണ്, അത് പറഞ്ഞു തന്നു. ഇതിന്റെ PDF തരുവാണെങ്കിൽ നിങ്ങൾ ഇത് പഠിച്ചു വെച്ചാൽ മതി, ഇൻഷാല്ലാ എളുപ്പമാകും. അടുത്ത ഭാഗം ഭേദകമാണ്. ഈ ഭേദകം എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ഫസ്റ്റ് തന്നെ പറഞ്ഞു ഭേദകം എന്താണെന്ന്. ഭേദകം എന്ന് പറഞ്ഞാൽ എന്താണ്, വിശേഷണം അല്ലേ. ഭേദകം എന്ന് പറഞ്ഞാല് അതും കുറേ ശബ്ദങ്ങളാണ്, ഈ ശബ്ദങ്ങള് അതിന്റെ എന്താണ് അതിന്റെ ഒരു വിശേഷണം അനുസരിച്ചിട്ട് പറഞ്ഞുതരാം, അതിനെയാണ് ഭേദകം എന്ന് പറയുന്നത്. ഭേദകത്തിന് എത്രയായി തരംതിരിക്കണമെന്ന് നോക്കാം നമുക്ക്. ഒരു ശബ്ദത്തിന്റെ അർത്ഥത്തെ വിശേഷിപ്പിക്കുന്നതാണ് ഭേദകം. ഒരു ശബ്ദത്തിന്റെ അർത്ഥത്തെ വിശേഷിപ്പിക്കുന്നതാണ് ഭേദകം. ഭേദകം എത്ര തരത്തിലുണ്ട്, 7 തരത്തിലുണ്ട് ഭേദകം. ഇത് ഇമ്പോർട്ടന്റ് ആട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ 2 ക്വസ്റ്റ്യൻ ഈ ഭാഗത്തു നിന്ന് വരാം. ഭേദകം 7 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്, ശുദ്ധം, സാഖ്യം, വിഭാവകം, പാരിമാണികം, പരിണാമികമല്ല പാരിമാണികം, സാർവനാമികം, നാമാംഗജം, ക്രിയാംഗജം എന്നിങ്ങനെ ഭേദകം 7 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്, ശുദ്ധം, സാഖ്യം, വിഭാവകം, പാരിമാണികം, സാർവനാമികം, നാമാംഗജം, ക്രിയാംഗജം എന്നിങ്ങനെ 7 തരത്തിലാണ് ഭേദകം. എന്താണ് ശുദ്ധഭേദകം, നമ്മൾ പറഞ്ഞു ശുദ്ധം എന്ന് പറയുന്ന ഒരു ഭേദകം ഉണ്ടെന്ന് പറഞ്ഞു. എന്താണ് ശുദ്ധഭേദകം, നാമത്തോട് ചേർന്നു പോയ ഭേദകമാണിത്. അതായത് ഏത് പദത്തോട് ചേർന്നാലും ഒരു മാറ്റവും ഉണ്ടാവില്ല. നമുക്ക് എക്സാമ്പിള് നോക്കാം, ചെറുപയർ, ചെന്താമര, ചെഞ്ചുണ്ട്, വെൺമേഘം, തിരുവോണം, തിരുനാൾ, തൃപ്പാദം, തിരുമേനി, ചെമ്മാനം, ഇതൊക്കെ ശുദ്ധഭേദകത്തിന് ഉദാഹരണമാണ്. ഇതൊക്കെ എങ്ങനെയാ വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഏത് പദത്തോട് ചേർത്താലും മാറ്റമൊന്നും ഇല്ലാത്ത ശബ്ദമാണ് ശുദ്ധഭേദകം എന്ന് പറഞ്ഞില്ലേ. ഇവിടെ
ചെങ്കൊടി എന്ന പദത്തിലെ ചെം എന്ന ശബ്ദം കൊടി എന്ന പദത്തോട് യോജിച്ചു. പക്ഷെ അതിനൊരു മാറ്റവും വന്നില്ല. ചെങ്കൊടി അതായത് ചേ അതിനുശേഷമുള്ള അം എന്നുള്ള ആ ചിഹ്നം ഉണ്ടല്ലോ അതും കൂടെ ചേർന്നാണ് കാ എന്തായിട്ട് മാറിയത്, ഇങ്കയായിട്ട് മാറിയത്. അതായത് ആ പദത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല. അങ്ങനെ തന്നെ എന്ത് ചെയ്തു, കൊടിയോട് യോജിച്ചിട്ട് അത് ചെങ്കൊടിയായിട്ട് മാറി. ഇവിടെ ചെറു പയർ, പയറിന്റെ കൂടെ എന്ത് ചേർന്നു, ചെറു എന്നുള്ള ആ ഒരു വേർഡ് ചേർന്നപ്പോ അത് അങ്ങനെ തന്നെ ചെറുപയറായിട്ട് മാറി. ചെന്താമര, ചെം പ്ലസ് താമരയാണ് ചെന്താമര. അവിടെ ചേ എന്ന് വന്നു, അം എന്ന് പറയുന്നതിന്റെ അം എന്നുള്ള ആ ഒരു അക്ഷരത്തിന്റെ കൂടെ വന്നു, തായുടെ കൂടെ വന്നിട്ട് ഇന്ത്യയായിട്ട് മാറി. അതായത് ആ അക്ഷരത്തിന് ഒരു മാറ്റവും സംഭവിച്ചില്ല, അങ്ങനെ തന്നെ വന്നു. ഇതിനെയാണ് ശുദ്ധഭേദകം എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്, പാരിമാണികം. അളവ് വിശേഷണമായി ഉപയോഗിക്കുന്ന ശബ്ദമാണ് പാരിമാണികം. എന്താണ്, അളവ് വിശേഷണമായി ഉപയോഗിക്കുന്ന ശബ്ദമാണ് പാരിമാണികം. നമ്മൾ നേരത്തെ അവിടെ ചോദിച്ചു ഒരു നാഴി അരി എന്നത് ഏതിന് ഉദാഹരണമാണ് എന്നല്ലേ. ഇവിടുത്തെ ഉദാഹരണം നോക്ക്, ഒരു പറ നെല്ല്, ഒരു തുടം എണ്ണ, ഇത്ര നേരം നാഴി അരി, ഇതൊക്കെ ഏതിന് ഉദാഹരണമാണ്, പാരിമാണികത്തിന് ഉദാഹരണമാണ്. ഇവിടെ നിങ്ങൾക്കറിയാം ഒരു പറ നെല്ല്, അപ്പൊ ആ നെല്ലിനൊരു അളവ് വന്നേക്കാണ്, ഒരു പറയിന്റെ മാത്രം നെല്ല്, അതൊരളവാണ്. ഒരു തുടം എണ്ണ അല്ലേ, ആ എണ്ണയുടെ ഒരളവാണ് ഒരു തുടം എന്നുള്ളത്. ഇത്ര നേരം, എത്ര നേരം നമ്മൾ പോയത്, ഇത്ര നേരം ഇപ്പൊ പോയിട്ടുള്ളൂ എന്ന് പറയൂലേ, ആ ഇത്ര നേരം എന്നുള്ളത് പാരിമാണികത്തിന് ഉദാഹരണമാണ്. അതുപോലെ നായി അരി, ഇതൊക്കെ ഏതിന് ഉദാഹരണമാണ്, പാരിമാണികത്തിന് ഉദാഹരണമാണ്. അളവ് വിശേഷണമായി ഉപയോഗിക്കുന്ന ശബ്ദമാണ് പാരിമാണികം. അടുത്തതോ സാഖ്യം. സാഖ്യഭേദകം എന്ന് പറഞ്ഞാൽ എന്താണ്, പദത്തോടൊപ്പം സംഖ്യ വന്നാൽ ഭേദകം എന്തായി, സാഖ്യമായി. പദത്തോടൊപ്പം സംഖ്യ വന്നാൽ, അപ്പൊ നമ്മൾ നേരത്തെ കുറെ പേർക്ക് തെറ്റി പാരിമാണികം എന്ന് പറയാതെ സാഖ്യം എന്ന് പറഞ്ഞു. കാരണം ഒരു നാഴി അരി, ഒരു തുടം എണ്ണ എന്നൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ സംഖ്യയാണോ എന്ന് നമ്മൾ ഓർത്തു പോകും. അങ്ങനെ ഓർക്കേണ്ട ഒരു കാര്യമില്ല, കാരണം സാഖ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കൂടെ സംഖ്യ വന്നേ പറ്റുള്ളൂ. നിങ്ങൾ ഇവിടെ ഉദാഹരണം നോക്ക്, 7 കോടി, ഇവിടെ കോടിയുടെ മുന്നിൽ എണ്ണം വന്നില്ലേ, 7 ലോകം അതായത് 14 ലോകം. ഈ മലയാളി എന്താ പറയാ, ചില മതക്കാരുടെ ഇടയിൽ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടല്ലോ, 7 ലോകം. അപ്പോ ഈ 14 ലോകം എന്നുള്ളത് സാഖ്യത്തിന് ഉദാഹരണമായിട്ട് വന്നു. അതുപോലെ നാൻമുഖൻ, നാല് മുഖമുള്ളവൻ, ആരാണ് നാല് മുഖമുള്ളവൻ, നമുക്കൊക്കെ അറിയാം ആരാണ്, നമ്മൾ കണ്ടിട്ടില്ലേ എന്താ പറയാ, ഹിന്ദു ഐതിഹ്യം അനുസരിച്ചിട്ട് ബ്രഹ്മാവിന് 4 മുഖമാണ് എന്നൊക്കെ അല്ലേ നമ്മൾ കണ്ടിട്ടൊക്കെ ഉണ്ടാവും, ബ്രഹ്മാവിനെ ചക്രൊക്കെ പിടിച്ചിട്ട്. അപ്പോ നാൻമുഖൻ, അവിടെ 4 മുഖമുള്ളവനാണ് നാൻമുഖൻ. അവിടെ 4 എന്നുള്ളൊരു കാറ്റഗറി 4 പേപ്പർ 2 മലയാളമാണെങ്കിൽ ഈ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ഓപ്ഷണലാണ്, നമ്മളുടെ മീഡിയം ഇംഗ്ലീഷ് കൊടുത്തവർക്ക് ഇംഗ്ലീഷിലായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക, മീഡിയം മലയാളം കൊടുത്തവർക്ക് മലയാളത്തിലായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പോ ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള ഗ്രാമർ ഭാഗമാണ്, നിങ്ങൾക്ക് ചിലപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് കേട്ടിട്ടായിരിക്കണം മനസ്സിലാവാത്തത്, വളരെ എളുപ്പമാണ്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി, ഇൻഷാല്ല ക്ലിയർ ചെയ്ത് തരാം. അപ്പൊ സാഖ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പദത്തോടൊപ്പം സംഖ്യ വന്നതിന് അത് ഭേദകം സാഖ്യമായി. 7 കോടി, 7 ലോകം, 4 മുഖൻ, സപ്തസ്വരം, ഇതൊക്കെ സാഖ്യത്തിന് ഉദാഹരണമാണ്. അടുത്തതോ വിഭാവകം. വിഭാവകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏതെങ്കിലും ഒരു പ്രത്യേകത എടുത്തു കാട്ടുന്ന ഭേദകമാണ് വിഭാവകം. ഏതെങ്കിലും ഒരു പ്രത്യേകത എടുത്തു കാട്ടുന്ന ഭേദകമാണ് വിഭാവകം. എക്സാമ്പിൾ നമുക്ക് നോക്കാം, ധീര വനിത. അവിടെ വനിതയുടെ ഒരു പ്രത്യേകത എടുത്തു കാണിക്കുകയാണ്, അവള് ധീരയായ വനിതയാണെന്ന് പറയാണ്. അവിടെ ധീര എന്ന ഒരു പ്രത്യേകത എടുത്തു കാട്ടിയല്ലോ, ഇതാണ് വിഭാവകം. ധീര വനിത, മനോഹരമായ കടൽ എന്നാട്ടോ, മനോഹരമായ കടൽ, ഭീകര കാഴ്ച, ആ കോമ ഇട്ടത് മാറിപ്പോയതാ, ഭീകര കാഴ്ച,
വിശാലമായ ആകാശം, കോമള രൂപം എന്നിങ്ങനെ ഓരോ പ്രത്യേകതകൾ പറയുന്നുണ്ടല്ലേ. മനോഹരമായ കടൽ, കടൽ മനോഹരമാണ്. ആ മനോഹരമാണെന്നുള്ള ഒരു പ്രത്യേകത പറയുന്നത് കൊണ്ട് ഭേദകം ഏതായി മാറി? വിഭാവകമായിട്ട് മാറി. ഏതെങ്കിലും ഒരു പ്രത്യേകത എടുത്തു കാട്ടുന്ന ഭേദകമാണ് വിഭാവകം. ഇനി അടുത്ത് നോക്കാം, സാർവനാമികം. നമ്മൾ നേരത്തെ സർവനാമം പഠിച്ചല്ലോ അല്ലെ. അപ്പോ പദത്തോടൊപ്പം സർവനാമം വിശേഷണമായി ഉപയോഗിക്കുന്നതാണ് സാർവനാമികം. പദത്തോടൊപ്പം സർവനാമം വിശേഷണമായി ഉപയോഗിക്കുന്നതാണ് സാർവനാമികം. എന്താണ്? അയാൾ, ഇയാൾ, അവിടം, ഇദ്ദേഹം, അവർ, അവർ പോയി. ഇതിൽ അവർ എന്നുള്ളത് ഏത് വിഭാഗ, ഏത് ഭേദകത്തിൽ പെടുന്നു എന്ന ചോദ്യം വരാം. അല്ലെങ്കിൽ അയാൾ ട്രെയിനിൽ കയറി, ഇങ്ങനെ കുറെ പറയും. അയാൾ ട്രെയിനിൽ കയറി അവിടെ എത്തി. ഇതിൽ അയാൾ എന്നത് അടിവരി ഇട്ടത് ഏത് ഭേദകത്തിൽ പെടുന്നു, അങ്ങനെയൊക്കെ ചോദ്യം വരാം. അപ്പൊ നിങ്ങൾ എന്ത് എഴുതണം? സാർവനാമികം എന്ന് എഴുതണം. കാരണം പദത്തോടൊപ്പം സർവനാമം വിശേഷണമായിട്ട് വന്നാൽ അതെന്തായി? സാർവനാമികമായി. പിന്നെ നാമാംഗജം നമ്മൾ കേട്ടിട്ടുണ്ട്, പേരെക്കെന്നൊക്കെ പറയുന്നത് നമ്മൾ ക്വസ്റ്റ്യൻസിലൊക്കെ കേട്ടിട്ടുണ്ട്. അത് രണ്ടൊന്നാണ്. എന്താണ് ഈ നാമാംഗജം പേരെച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഭയങ്കര എളുപ്പാ. ഏതെങ്കിലും ഒരു നാമപദത്തെ വിശേഷിപ്പിക്കുന്ന ശബ്ദമാണ് നാമാംഗജം അല്ലെങ്കിൽ പേരെച്ചം. നമ്മൾ നാമം, പേര് എന്നൊക്കെ കണക്ട് ചെയ്ത് പഠിക്കുക. നാമാംഗജം, പേരെച്ചം, ഇത് രണ്ടൊന്നാണ്. എങ്ങനെയാണ്? ഏതെങ്കിലും ഒരു നാമപദത്തെ, ഒരു നാമത്തെ, ഒരു പേരിനെ, ഒരു പദത്തെ വിശേഷിപ്പിക്കുന്ന ശബ്ദമാണ് നാമാംഗജം. എക്സാമ്പിൾ നിങ്ങൾ നോക്ക്, ഒടിഞ്ഞ കാല്. ഇവിടെ കാൽ എന്ന് പറയുന്നത് ഒരു നാമമാണ്, അല്ലേ? അല്ലേ, ഒരു നാമമാണ്, ഒരു പേരാണ്, ഒരു വസ്തുവിന്റെ, ഒരു സാധനത്തിന്റെ പേരാണ് കാല് എന്നുള്ളത്. ഈ കാലിനെ എന്തു പറഞ്ഞിട്ട് വിശേഷിപ്പിച്ചു? ഒടിഞ്ഞ എന്ന് പറഞ്ഞിട്ട് വിശേഷിപ്പിച്ചു. അപ്പോ ഞാൻ അവിടെ പോയപ്പോൾ അവൻ ഒടിഞ്ഞ കാലുമായി ഇരിക്കുന്നു. ഇതിൽ ഒടിഞ്ഞ കാല് ഏത് ഭേദകത്തിൽ പെടുന്നു? ഏത് ഭേദകത്തിലാണ്? നാമാംഗജത്തിൽ അല്ലെങ്കിൽ പേരെച്ചത്തിൽ. ഇത് രണ്ടും ചോദിക്കാം, ഇത് രണ്ടും ഒന്നാണ്. ഒന്നുകൂടെ പറയാണ്, ഏതെങ്കിലും ഒരു നാമപദത്തെ വിശേഷിപ്പിക്കുന്ന ശബ്ദമാണ് നാമാംഗജം അല്ലെങ്കിൽ പേരെച്ചം. എക്സാമ്പിള്, ഒടിഞ്ഞ കാല്, ഇളകിയ പല്ല്, മുറിഞ്ഞ വാല്, എറിഞ്ഞ കല്ല്. ഒടിഞ്ഞ കാല്, ഇളകിയ പല്ല്, മുറിഞ്ഞ വാല്, എറിഞ്ഞ കല്ല്. ഇതൊക്കെ ഏതിന് ഉദാഹരണമാണ്? നാമാംഗജത്തിന് ഉദാഹരണമാണ്. എന്തോ നെഗറ്റീവ് ആണോ എന്തോ ചോദിച്ചു. ഈ പല്ലിളകളൊന്നും നെഗറ്റീവ് അല്ല. 4 വയസ്സുള്ള, 5 വയസ്സുള്ള കുട്ടിക്ക് പല്ലിളകൾ എങ്ങനെ നെഗറ്റീവ് ആകുന്നത്? പല്ലിളകിയിട്ടില്ലെങ്കിലല്ലേ നെഗറ്റീവായുള്ള കുട്ടിയാകുക. അപ്പോ അങ്ങനെയൊന്നുമില്ല. ഏതെങ്കിലും ഒരു നാമപദത്തെ വിശേഷിപ്പിക്കുന്ന ശബ്ദം, അത്ര ഉള്ളൂ കേട്ടോ. അടുത്തത് നോക്കുക, ക്രിയാംഗജം അല്ലെങ്കിൽ വിനയച്ചം. ക്രിയാംഗജം ഇല്ലെങ്കിൽ വിനയച്ചം. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, പേരച്ചം, നാമാംഗജം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാമപദത്തെയാണ് വിശേഷിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. ഇവിടെ ക്രിയാംഗജം, വിനയച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും ഒരു ക്രിയാപദത്തെ വിശേഷിപ്പിക്കുന്ന പ്രധാന കൃതിയാണ് ക്രിയാംഗജം അല്ലെങ്കിൽ വിനയച്ചം. ഏതെങ്കിലും ഒരു ക്രിയാപദത്തെ വിശേഷിപ്പിക്കുന്ന പ്രധാന കൃതിയാണ് ക്രിയാംഗജം അല്ലെങ്കിൽ വിനയച്ചം. ഇവിടെ എക്സാമ്പിള് നോക്ക്, നിങ്ങള് പറന്നു തുടങ്ങി, വരാൻ പറഞ്ഞു, എഴുതി തുടങ്ങി, ഒരുങ്ങി വന്നു, കേട്ടിരുന്നു, കൂടെ പോയി. ഇവിടെ തുടങ്ങി, പറഞ്ഞു, വീണ്ടും ഒരു തുടങ്ങി വന്നു, പിന്നെ വന്നു, ഇരുന്നു, പോയി. ഇതിനെയൊക്കെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? പറഞ്ഞു എന്നുള്ളൊരു ക്രിയ കൊടുത്തു അല്ലേ, അല്ലെങ്കിൽ വരാൻ എന്ന് പറയുന്ന ഒരു ക്രിയ കൊടുത്തു. അങ്ങനെ ഏതെങ്കിലും ഒരു ക്രിയാപദത്തെ വിശേഷിപ്പിക്കുന്ന പ്രധാന കൃതിയാണ് ക്രിയാംഗജം. ഇവിടെ തുടങ്ങി എന്ന് പറയുന്ന ക്രിയയെ, പറഞ്ഞു എന്ന് പറയുന്ന ക്രിയയെ, ഇരുന്നു എന്ന് പറയുന്ന ക്രിയയെ, വന്നു എന്ന് പറയുന്ന ക്രിയയെ, പോയി എന്ന് പറയുന്ന ക്രിയയെ, ഈ ക്രിയകളെയൊക്കെ വേറൊരു പ്രധാന കൃതി വെച്ചിട്ട് എന്ത് ചെയ്തു? അങ്ങോട്ട് വിശേഷിപ്പിച്ചു, പറഞ്ഞു തുടങ്ങി. ഇതിനെയൊക്കെയാണ് എന്ത് പറയാ? ക്രിയാംഗജം, വിനയച്ചം എന്ന് പറയുക. അപ്പൊ നമ്മള് ഭേദകങ്ങളെ എല്ലാം പഠിച്ചു. ഇനി നമുക്ക് നോക്കാനുള്ളത് മലയാള അക്ഷരങ്ങളാണ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ്.
വളരെ സൂപ്പർ ആയിട്ട് ഒരു മാർക്ക് വാങ്ങാൻ പറ്റിയ എളുപ്പമുള്ള ഒരു ഭാഗം കൂടിയാണ്. നമുക്ക് നോക്കാം മലയാള അക്ഷരങ്ങൾ. ഹ്രസ്വം, ഹ്രസ്വം എന്ന് പറയുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? നിങ്ങൾ വിചാരിക്കണം എന്ത് ഇങ്ങനെ ഒരു ക്ലാസ് എന്ന് വിചാരിക്കേണ്ട. അതായത് കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് വളരെ പ്രാധാന്യമുള്ളതും എപ്പോഴും ചോദിച്ചു വരുന്ന ഏരിയകള് ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചിട്ട് അതിൽ നിന്ന് എളുപ്പമുള്ള ഏരിയ ആണ് ഇന്ന് ക്ലാസ് എടുത്തിരിക്കുന്നത്. നമുക്കറിയാം സമാസ വിഭക്തി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഒന്ന് ചിന്തിക്കേണ്ട ഏരിയകൾ അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നിങ്ങൾക്ക് മലയാളം കുറെ ടഫ് ഉള്ളത് കൊണ്ട് തന്നെ എനിക്കും ടെൻഷനാവും നിങ്ങൾക്കും ടെൻഷനാവും. അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമുള്ള ഭാഗങ്ങളാണ്, എന്നാല് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഹ്രസ്വമായ അക്ഷരങ്ങൾ ഏതാണ്? ആ, ഈ, ഉ, ഇർ, ന, എ, ഓ, ഇതൊക്കെ ഏതാണ്? ഹ്രസ്വമാണ്. ഏതൊക്കെയാണ്? ആ, ഈ, ഉ, ഇർ, ന, എ, ഓ, ഇതൊക്കെ ഹ്രസ്വമാണ്. ഇനി ദീർഘം എന്ന് പറയുന്ന അക്ഷരങ്ങൾ ഏതാണ്? ദീർഘം എന്ന് പറയുന്ന അക്ഷരങ്ങള് ആ, ഈ, ഉ, ഇവിടെ ഇറ ഇല്ല കേട്ടോ, ഇർ ഹ്രസ്വത്തിലാണ്. ഇവിടെ എന്താ ടൈപ്പിംഗ് എറർ ആട്ടോ, ദീർഘത്തിൽ ഇറില്ല. ന്യൂ എ ഐ, ഇതൊക്കെ ഏതിൽ വന്നേക്കുന്നതാണ്? ദീർഘത്തിൽ വന്നേക്കുന്നതാണ്. ഇനി നമുക്ക് ഇതാണ് ഈ ഭാഗമാണ് നമുക്ക് ക്വസ്റ്റ്യൻസിൽ ഉണ്ടാവാറ്. വ്യഞ്ജനാക്ഷരങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ മലയാളത്തില്. ഈ അക്ഷരങ്ങൾ നമുക്ക് സ്വരാക്ഷരങ്ങൾ എന്നും വ്യഞ്ജനാക്ഷരങ്ങൾ എന്നും രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. എന്താണ് സ്വരാക്ഷരങ്ങൾ? ആ, ഈ, ഉ അല്ലെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ, ഈ, ഉ എന്നൊക്കെ ഉള്ളത് സ്വരാക്ഷരങ്ങളാണ്. അത് നമ്മള് സ്വന്തമായിട്ട് അതിങ്ങനെ എന്താ പറയാ, അതിന് സ്വന്തമായിട്ട് നിൽക്കാൻ പറ്റും. അതല്ലാതെ വ്യഞ്ജനാക്ഷരങ്ങളെ പോലെ, വ്യഞ്ജനാക്ഷരങ്ങൾ എന്ന് പറയുമ്പോൾ ക, ഈ ക എന്ന് പറയുന്ന അക്ഷരം ക, ആ എന്നീ രണ്ട് ഘടകങ്ങൾ കൂടിയിട്ടാണ്, വർണ്ണങ്ങൾ കൂടിയിട്ടാണ് ക എന്നായിട്ട് മാറുന്നത്. ക, ആ എന്ന രണ്ട് വർണ്ണങ്ങൾ കൂടിയിട്ടാണ് എന്ത് പറയുന്നത്? ക ആയിട്ട് മാറുന്നത്. ഈ ആ മുതല് അമ്മിന് മുമ്പുള്ള അക്ഷരം വരെ, ആ, ഇ, ഉ, ഉ, ഇർ, എ, ഐ, ഒ, ഔ, ഔ വരെയുള്ള അക്ഷരങ്ങളൊക്കെ എന്താണ്? സ്വരാക്ഷരങ്ങളാണ്. എന്നാല് അമ്മും ആയും സ്വരാക്ഷരങ്ങളിൽ എണ്ണാറുണ്ട്. പക്ഷെ ഇതിനെ പ്രത്യേകമായിട്ട് അമ്മിനെ അനുസാരമെന്നും ആ കഴിഞ്ഞിട്ട് രണ്ട് കുത്തു കൊടുക്കില്ല ഇങ്ങനെ ഭിത്തിക പോലെ, അതിനെ വിസർഗം എന്നും ഉപയോഗിക്കും. എന്താണ്? അനുസാരത്തിന് അം എന്നും വിസർഗത്തിന് അല്ല, അമ്മിനെ അനുസാരമെന്നും ആ എന്നതിനെ വിസർഗം എന്ന് പറയുന്നു. പക്ഷെ ഇതൊക്കെ സ്വരാക്ഷരങ്ങളിൽ പെടും. വ്യഞ്ജനാക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുന്നാലാണ് ഒരു വ്യഞ്ജനാക്ഷരം ഉണ്ടാകുക. ഇപ്പൊ മാ എന്നാണെങ്കിൽ മ ആ കൂടിയാലാണ് മാ ആകുക. എന്താണ് വർണ്ണം? തിരിക്കാൻ കഴിയാതെ ഒറ്റയായി നിൽക്കുന്ന ധ്വനിയാണ് അല്ലെങ്കിൽ ഘടകമാണ് വർണ്ണം. അത് നിങ്ങൾ ചിന്തിക്കേണ്ട, ഞാൻ അക്ഷരം വരുന്ന ഒരു രൂപം പറഞ്ഞതാണ്. അതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല. വർണ്ണം എന്ന് ഇങ്ങനെ കേൾക്കുമ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. അതായത് മ എന്ന് പറയുന്നത് ഒരു വർണ്ണമാണ്, ആ എന്ന് പറയുന്നത് അക്ഷരവുമാണ് വർണ്ണവുമാണ്. പക്ഷെ മ എന്ന് പറയുന്നത് അക്ഷരമല്ല. മ അതിന്റെ കൂടെ ആയും കൂടി കൂടിയാൽ മാത്രമേ മാ എന്ന അക്ഷരം ആകുകയുള്ളൂ. അപ്പൊ വർണ്ണം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എല്ലാ സ്വരാക്ഷരങ്ങളും വർണ്ണമാണ്, എന്നാൽ എല്ലാ വർണ്ണങ്ങളും അക്ഷരങ്ങളല്ല. അതായത് മ എന്ന് പറയുന്നത് ഒരു വർണ്ണമാണ്, അത് അക്ഷരമാകണമെങ്കിൽ മീന്റെ കൂടെ ആയും കൂടെ ചേർന്നാൽ മാത്രമേ അത് മാ ആയിട്ട് വരുള്ളൂ. അപ്പോ അതവിടെ നിൽക്കട്ടെ, അത് വലിയ ഇമ്പോർട്ടന്റ് ആയ ഭാഗമല്ല. നമുക്ക് നോട്ട്സ് നോക്കാം. വ്യഞ്ജനങ്ങൾ വിഭജിക്കുന്നത്, വ്യഞ്ജനാക്ഷരങ്ങൾ വിഭജിച്ചിട്ട് ഖണ്ഡ്യം, അതായത് കാ വർഗം, കാ വർഗത്തിനെ ഖണ്ഡ്യം എന്ന് പറയും. കാ, ഖാ, 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 ങ, ഈ നാല്, നാലോ ഒന്നോ അഞ്ച്, ഈ അഞ്ച് അക്ഷരങ്ങൾ എന്ത് പറയും? ഖണ്ഡ്യം എന്ന് പറയും. അത് നിങ്ങൾ ഉച്ചരിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് എവിടെ നിന്നാണ് വരുന്നത്. നമ്മള് മഹ്റജ് എന്ന് പറയില്ല അറബിയിൽ, നമ്മൾ ഉച്ചരിക്കുന്ന ആ ഒരു ഉച്ചാരണം എവിടെ നിന്ന് വരുന്നേ എന്ന് നോക്കിയിട്ടാണ് ഇത് തരംതിരിച്ചിരിക്കുന്നത്. ഖണ്ഡ്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് കാവർഗം. താലഭ്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ചാവർഗം. താലഭ്യം, ചാവർഗം, നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. ച, 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 ജ, ന, അത് പറയുന്നത് എവിടെ നിന്നാണെന്ന് നോക്കിയേ, അതാണ് താലഭ്യം. മൂർധന്യം, ധാവർഗം, നിങ്ങൾ ഉച്ചരിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും. ആ കാറ്റഗറി 4 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരുന്നു കേട്ടോ ഈ ചോദ്യങ്ങള്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ?
ഹായ് എന്ന അക്ഷരമൊക്കെ കൊടുത്തിട്ടോ ഇത് ഏത് വർഗത്തിൽ പെടുന്നു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. ഉണ്ട്, ക്വസ്റ്റ്യൻസ് ഉണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ത്രീക്കും ഉണ്ട്, ഫോറിനും ഉണ്ട്. ഈ ത്രീയും ഫോറും തമ്മിൽ മലയാളത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അവർക്കറിയാം നമ്മളെല്ലാവരും ഓപ്ഷണലി ചെയ്യുന്നത് അറബിയോ വല്ല വേറെ വല്ല ലാംഗ്വേജോ ആയിരിക്കും. അവർക്ക് മലയാളത്തിൽ വലിയ പാഠമൊന്നുമില്ല എന്ന് അവർക്കറിയാം. എന്നാൽ പോലും അവർ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടും. ഇതിട്ടിട്ടില് ത്രീക്കും വരാം, ഫോറിനും വരാം, വണ്ണിനും വരാം, ടൂനും വരാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടും ഉണ്ട്. അപ്പൊ ദന്ത്യം, ഇനി നാലാമത്തെ നോക്കുക. ദന്ത്യം താ വർഗം, നമ്മൾ താ ധാ ധാ ധാന അത് പറയുമ്പോ തന്നെ നമുക്കറിയാം അല്ലെ, പല്ലിന് തട്ടിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അതൊക്കെ ഏതാണ്? ദന്ത്യം. ദന്ത്യം എന്നത് താ വർഗമാണ്. പിന്നെ ഓഷ്ട്യം, ഓഷ്ട്യം എന്ന് പറയുന്നത് പാ വർഗത്തെയാണ്. ഇത് വന്നിട്ടുണ്ടല്ലോ പ്രീവിയസ് ക്വസ്റ്റ്യനില്, ഭാനോ ഫാനോ എന്തോ കൊടുത്തിട്ട് ഇത് ഏത് വർഗത്തിൽ പെട്ടതാണെന്ന് വന്നിട്ടുണ്ട്. ഓഷ്ട്യം എന്ന വർഗത്തിൽ പെട്ടതാണ് പാ ഫാ 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 മ എന്നുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഖണ്ഡ്യം. നിങ്ങളെ ക്വസ്റ്റ്യൻസിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞു നോക്കുക, ക്ലാസ്സിൽ ഇരുന്നിട്ട് ഈ അക്ഷരം ഇവിടെ നിന്നാണ് നമ്മൾ ഉച്ചരിക്കുന്നത്. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ആൻസർ മനസ്സിലാവും. ഖണ്ഡ്യം, കാവർഗം, താലവ്യം, ചാവർഗം, മൂർധന്യം, ധാവർഗം, ദന്ത്യം, താവർഗം, ഓഷ്ട്യം, പാവർഗം. ആരൊക്കെയോ പറയുന്നത് കേക്കാട്ടോ, എന്നാൽ ചിലര് നന്നായിട്ട് ഉച്ചരിക്കുകയും ചെയ്യും. അപ്പോ ഊഷ്മാവ് എന്ന് പറയുന്നത് ഈ മൂന്ന് അക്ഷരമാണ്. അത് മൂന്നും ഈ ഷായ ആയിട്ട് ഏകദേശം ഒരു റിലേറ്റഡ് ആണ് അല്ലെ. അപ്പൊ ഊഷ്മാവ് എന്ന് കേൾക്കുമ്പോ തന്നെ നിങ്ങൾ അത് ചിന്തിക്ക. പിന്നെ ഘോഷി, ഈ ഹാ എന്നത് പ്രീവിയസ് ക്വസ്റ്റ്യനിൽ വന്നിരുന്നു കേട്ടോ. ഘോഷി ആയിട്ടുള്ള ഒരക്ഷരമാണ് ഹ. ഇനി ദ്രാവിഡ മധ്യമം എന്ന് പറയുന്നതോ ള ഴ റ, ഇത് മൂന്നും ദ്രാവിഡ മധ്യമമാണ്. ള ഴ റ, നിങ്ങളിത് വിചാരിക്കുക ഇത് മൂന്നും നമ്മൾ സംസ്കൃതത്തിൽ ഒരുപാട് ഉപയോഗിക്കും, ള ഴ റ എന്നുള്ളത്. ഇത് ദ്രാവിഡ മധ്യമമാണ്. മധ്യമം എന്ന് പറയുന്നത് ഏതാണ്? യ ര ല വ. ഊഷ്മാവ് ഏതൊക്കെയാണ്? ഷ ഷ സ. ഘോഷി ഏതാണ്? ഹ. ദ്രാവിഡ മധ്യമം ഏതാണ്? ള ഴ റ എന്നീ മൂന്ന് അക്ഷരങ്ങൾ. സ്വരസഹായം കൂടാതെ ഉച്ചരിക്കുന്ന വ്യഞ്ജനങ്ങളാണ് ചില്ലുകൾ. സ്വരസഹായം കൂടാതെ ഉച്ചരിക്കാവുന്ന വ്യഞ്ജനങ്ങളാണ് ചില്ലുകൾ. ഏതൊക്കെയാണ്? ഇർ, ഇൽ, ഇൻ, ഇണ്. ഇത് നമുക്കറിയാം ചില്ലക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ണ് പൂട്ടിയിട്ട് ആൻസർ ചെയ്തു അല്ലെ. നമ്മള് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് അല്ലെങ്കിൽ എൽ കെ ജി തൊട്ടേ ചില്ലക്ഷരങ്ങൾ എന്നും പറഞ്ഞ് ഇങ്ങനെ എഴുതി പഠിക്കുന്നതാ. നമുക്ക് കുറച്ചൊന്നും അറിയാത്തത് ആ വർഗങ്ങളൊക്കെ ആയിരിക്കുള്ളൂ. ഇത് ഏത് വർഗത്തിൽ ഇവിടെ ഈ ചില്ലക്ഷരങ്ങളൊക്കെ നമുക്ക് എളുപ്പത്തിൽ എഴുതാൻ പറ്റൂ അല്ലെ. അടുത്ത ഭാഗം നമുക്ക് നോക്കാം. സന്ധി, നമ്മുടെ മലയാളം വ്യാകരണം എന്ന് കേൾക്കുമ്പോ തന്നെ നമ്മൾ ആദ്യം ഒരാളോട് ചോദിക്കുക സന്ധി സമാസത്തെ അറിയണ അല്ലേ. സന്ധി വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഭാഗമാണ് സന്ധി. ടെറ്റ് എക്സാം എന്നല്ല, നിങ്ങളെ എൽ ടി സി എഴുതുന്നുണ്ടോ, സന്ധി വരും. ഇനിയിപ്പോ വേറെ എവിടെയെങ്കിലും പോകുന്നുണ്ടോ, അതിന് എന്ത് വേണമെങ്കിലും. എനിക്ക് തോന്നുന്നു സെവൻത്തിലെ മലയാളം എന്താ ടെക്സ്റ്റ് തൊട്ടിട്ട് സെവൻത്ത് തൊട്ടിട്ട് സന്ധി പഠിപ്പിക്കുന്നുണ്ടെന്നാ തോന്നണത്, സന്ധി വിഭക്തിയൊക്കെ. അപ്പോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അനുനാസികം ഞാൻ പറഞ്ഞില്ലേ, അനുനാസികം ഇതിലുണ്ടായില്ല, അത് ക്വസ്റ്റ്യൻസിൽ വന്നല്ലേ, അതുകൊണ്ടായിരിക്കും കൊടുക്കാണ്ടിരുന്നത്. അനുനാസികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉച്ചരിക്കുമ്പോ ഒരു മൂക്കിന്റെ ഒരു എന്താ പറയാ, നമുക്ക് അതൊരു കണക്ഷൻ വരും. നിങ്ങളൊന്ന് അക്ഷരം ഒന്ന് പറഞ്ഞു നോക്കി, ആരെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്തിട്ടൊക്കെ അക്ഷരങ്ങൾ പറഞ്ഞിട്ട് അനുനാസികമായിട്ട് വരുന്നത് ഏതൊക്കെയാണെന്നൊന്ന് പറഞ്ഞു നോക്കിയേ. നോക്കട്ടെ ക്വസ്റ്റ്യൻ ആർക്കും ഓർമ്മയില്ലേ നോക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ മലയാള അക്ഷരങ്ങൾ ഇങ്ങനെ പറഞ്ഞു നോക്കുക. അപ്പൊ അനുനാസികം ഏതാണെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരും. അല്ലെങ്കിൽ ക്ലാസ് കഴിയുമ്പോ പറഞ്ഞുതരാം കേട്ടോ. അതേ പറഞ്ഞു അവിടെ ആൻസർ പറഞ്ഞല്ലോ. അപ്പൊ നമ്മള് സന്ധി നോക്കാം. നമുക്ക് ഞാൻ നേരത്തെ വർണ്ണം എന്താണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോ വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റമാണ് സന്ധി. നമ്മൾ നേരത്തെ വർണ്ണം എന്താണെന്ന് പറഞ്ഞു അല്ലേ. അതായത് മ എന്ന വർണ്ണവും ആ എന്ന വർണ്ണവും, ആ എന്നത് വർണ്ണവുമാണ് അക്ഷരവുമാണ്. അതായത് മ എന്ന വർണ്ണവും ആ എന്ന വർണ്ണവും തമ്മിൽ ചേരുമ്പോഴാണ് എന്തായിട്ട് മാറുന്നത്? മാ ആയിട്ട് മാറുന്നത് അല്ലേ. കായുടെ കൂടെ കൂ എന്ന വർഗം ചേരുമ്പോഴാണ് കൂ ആയിട്ട് മാറുന്നത്. തായുടെ കൂടെ ആ എന്ന വർഗം വർണ്ണം ചേരുമ്പോഴാണ് താ ആയിട്ട് മാറുന്നത്.
മീ അല്ലെ മായുടെ കൂടെ ഈ എന്നുള്ളൊരു വർണ്ണം ചേരുമ്പോഴാണ് അത് മീ ആയിട്ട് മാറുന്നത്. വർണ്ണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മ ആ കൂടുമ്പോൾ മ ആവുന്നു. അപ്പൊ അതായത് മ എന്നതും ഒരു വർണ്ണമാണ്, ആ എന്നതും ഒരു വർണ്ണമാണ്. ഇതുപോലെ വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റമാണ് സന്ധി. എന്താണ്? വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റമാണ് സന്ധി. പ്രത്യയങ്ങളൊക്കെ പറഞ്ഞു തരാം കേട്ടോ, ഞാൻ വായിക്കുന്നത് കേട്ടിട്ട് പേടിക്കണ്ട. പ്രകൃതി പ്രത്യയങ്ങളോ പദങ്ങളോ തമ്മിൽ ചേരുമ്പോൾ പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നു. അതായത് ചില പദങ്ങൾ തമ്മിൽ ചേരുമ്പോൾ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഉച്ചാരണം, അതായത് നമുക്ക് നമുക്ക് പറയാനുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അത് മാറ്റും. ഇതാണ് ഈ സന്ധികൾക്കൊക്കെ ഒരു അടിസ്ഥാനം. അതായത് ചില അക്ഷരങ്ങളും ചില വർണ്ണങ്ങളും ചില പദങ്ങളൊക്കെ തമ്മിൽ ചേരുമ്പോൾ പറയാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരിക്കും. ആ ബുദ്ധിമുട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ചില വർണ്ണങ്ങൾ അങ്ങോട്ട് ഒഴിവാക്കുക, അല്ലെങ്കിൽ ചില വർണ്ണങ്ങൾ അങ്ങോട്ട് കയറ്റി കൊണ്ടുവരും, എന്ത് ചെയ്യും, ആദേശമായിട്ട് കൊണ്ടുവരും, ആക്കമായിട്ട് നമുക്കറിയാം സന്ധികൾ എത്ര ഉണ്ട് എന്നൊക്കെ. അങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് പറയാനും സംസാരിക്കാനും ഒക്കെ എളുപ്പത്തിലുള്ള ഒരു അതായത് എളുപ്പമാകാൻ വേണ്ടിയിട്ട് ഉച്ചാരണത്തിൽ എന്താണ് മാറ്റങ്ങൾ വരുത്തുന്നത്, അതായത് പദങ്ങൾ തമ്മിൽ ചേരുമ്പോൾ അതിന് മാറ്റങ്ങൾ വരുത്തുന്നതിനെയാണ് സന്ധി എന്ന് പറയുന്നത്. സന്ധി എത്ര വിധത്തിലുണ്ട്? സന്ധി ചെയ്യുന്ന വർണ്ണങ്ങൾക്കുണ്ടാകുന്ന മാറ്റത്തെ അടിസ്ഥാനമാക്കി മലയാളത്തിലെ സന്ധികളെ നാലായിട്ട് തരംതിരിക്കുന്നുണ്ട്. സന്ധി ചെയ്യുന്ന വർണ്ണങ്ങൾക്കുണ്ടാകുന്ന മാറ്റത്തെ അടിസ്ഥാനമാക്കി മലയാളത്തിലെ സന്ധികളെ നാലായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണത്? ലോപസന്ധി, ആഗമസന്ധി, ആദേശസന്ധി, ദിത്തസന്ധി. അല്ലേ, സന്ധികൾ നാല് വിധമാണ്. ലോപസന്ധി, ആഗമസന്ധി, ആദേശസന്ധി, ദിത്തസന്ധി. ഇതിൽ ലോപസന്ധി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ലോപിക്കുന്നത് അല്ലെങ്കിൽ കുറയുന്നത്. വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ലോപിക്കുന്നതിനെയാണ് അല്ലെങ്കിൽ കുറക്കുന്ന, ലോപിക്കുക എന്ന് പറയുന്നത് കുറക്കുക. ആ പദത്തിൽ തന്നെയുണ്ട്, ലോപസന്ധി എന്ന് പറയുന്ന ആ പദത്തിൽ തന്നെയുണ്ട് അതിന്റെ ഉത്തരവും. വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണത്തെ ലോപിക്കുന്നതാണ് എന്ത്? ലോപസന്ധി. എക്സാമ്പിൾ നമുക്ക് നോക്കാം. തെല്ലിട, ഈ തെല്ലിട എന്നത് നമുക്ക് മാറ്റി പിരിച്ചെഴുതി കഴിഞ്ഞാൽ എന്താ കിട്ടുക? തെല്ല് അധികം ഇട എന്ന് കിട്ടും അല്ലെ. തെല്ല് അധികം ഇട എന്നതാണ് തെല്ലിടയായിട്ട് വരുന്നത്. ഇവിടെ തെല്ല് കഴിഞ്ഞിട്ട് അധികം കഴിഞ്ഞിട്ട് ഈ കണ്ടില്ലേ, ഈ എന്താക്കി മാറ്റി ഇവിടെ ഇതിന്റെ കൂടെ ഈ വർണ്ണത്തെ എന്ത് ചെയ്തു? ആ ഈ എന്ന വർണ്ണത്തെ കുറച്ചിട്ട് ഇവിടെ തെല്ലിട എന്നാക്കിയിട്ട് മാറ്റി. അതുപോലെ കണ്ടു പ്ലസ് ഇല്ല, അതായത് കണ്ടു അധികം ഇല്ല എന്നത് എന്താണ്? കണ്ടില്ല എന്നതിനെ വേർതിരിച്ച് എഴുതുന്നതാണ് കണ്ടു അധികം ഇല്ല എന്നത്. ഇവിടെ എന്തിനെയാണ് ലോപിച്ചത്? ഈ കണ്ടു, അതായത് ഉണ്ട്, ഉണ്ട് അധികം ഊ ആണ് ഇവിടെ ഉണ്ടു ആയിട്ട് വന്നത്. അതിനെ ലോപിച്ചിട്ട് എന്താക്കി മാറ്റി? കണ്ടില്ല എന്നാക്കി മാറ്റി. മനസ്സിലായില്ലേ? കണ്ടു അധികം ഇല്ല എന്നതിനെ അവിടെ ഉണ്ടായിട ആ ഉകാരം ലോപിച്ചിട്ട് കണ്ടില്ല എന്നാക്കി മാറ്റി. ഒരു വർണ്ണത്തെ ലോപിക്കുന്നതാണ്, കുറക്കുന്നതാണ് എന്ത്? ലോപസന്ധി. വളരെ ഇമ്പോർട്ടന്റ് ഏരിയ ആണ്, എഴുതി വെച്ച് തന്നെ പഠിക്കാൻ പറ്റുവാണെങ്കിൽ പഠിച്ചു വെക്കുക. ലോപസന്ധി എന്ന് പറഞ്ഞുകഴിഞ്ഞാല് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ, വർണ്ണം എന്താണെന്ന് പറഞ്ഞു, വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ലോപിക്കുന്നതിനെയാണ് ലോപസന്ധി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആഗമസന്ധി എന്ന് ചോദിക്കാം. കൺഫ്യൂഷൻ ആകാനൊന്നുമില്ല. ലോപം, ലോപിക്കുക, കുറക്കുക. അപ്പോ നിങ്ങള് ക്വസ്റ്റ്യൻസില് കണ്ടില്ല അല്ലെങ്കിൽ എന്താ പറഞ്ഞേ നമ്മള് തെല്ലിട എന്നൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ആദ്യം തന്നെ ആൻസറിലേക്ക് പോകാതെ വേർതിരിച്ചെഴുതുക. നമ്മൾ പിരിച്ചെഴുതാൻ പഠിച്ചിട്ടില്ലേ രണ്ടാം ക്ലാസ് തൊട്ടിട്ട്? ടീച്ചർ പണ്ട് മുതലേ നമ്മളെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമല്ലേ പിരിച്ചെഴുതലും ചേർത്തെഴുതലും. അപ്പോ സന്ധി ചോദിച്ചു കഴിഞ്ഞാല് ആ ക്വസ്റ്റ്യൻസ് ആ വേർഡ് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്തേക്കാം? പിരിച്ചെഴുതി നോക്കുക.
അപ്പോ പിരിച്ചെഴുതുമ്പോൾ നിങ്ങൾ കിട്ടുന്ന സംഭവം തന്നെയാണോ ഇപ്പുറത്തുള്ളതെന്ന് നോക്കാം, അല്ല എന്ന് മനസ്സിലാവും. ചില വർണ്ണങ്ങൾ നമ്മൾ അവിടെ ലോപിച്ചിട്ടുണ്ടാവും, കുറച്ചിട്ടുണ്ടാവും. അത് ഏത് സന്ധിയാണ് അപ്പോ? ലോപസന്ധിയായി. പിന്നെ നിങ്ങൾ ആഗമസന്ധിയിലേക്കും ആദേശസന്ധിയിലേക്കും ദിത്തസന്ധിയിലേക്കും ഓടിപ്പോണ്ട കാര്യമൊന്നുമില്ല. കാരണം അവിടെ നമ്മൾ പിരിച്ചെഴുതിയപ്പോൾ, വേർതിരിച്ചെഴുതിയപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് കിട്ടി? ആ രണ്ട് പദങ്ങൾ കിട്ടി. ആ പദങ്ങൾ നമ്മൾ വീണ്ടും ചേർത്ത് എഴുതി നോക്കിയപ്പോ എന്തായിരുന്നു? ആ നേരെ അതേപോലെയല്ല വന്നത്. അതില് ചില വർണ്ണങ്ങളെ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് എഴുതി. അതിനെയാണ് ലോപസന്ധി എന്ന് പറയുന്നത്. അത് തെറ്റൂലേരി അങ്ങനെ ഇങ്ങനെ പഠിച്ചു പോയാല്. അടുത്തത് ആഗമസന്ധി. ആഗമം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, വരിക അല്ലെ. വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പുതുതായി വരുന്നതിനെയാണ് ആഗമസന്ധി എന്ന് പറയുന്നത്. എന്താണ് ആഗമസന്ധി? വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ, വർണ്ണം എന്താണെന്ന് പറഞ്ഞുട്ടാ, വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പുതുതായിട്ട് വരിക, ആഗമിക്കുക, ഇതാണ് ആഗമസന്ധി. എന്തൊരു എളുപ്പമാണ്. ഉദാഹരണം നോക്ക്, തിരു അധികം ഓണം. ഈ സാധനമാണ് തിരുവോണമായിട്ട് വരുന്നത് ഇല്ലേ? എന്നും ചോദിക്കുന്ന ചോദ്യമാണ്, നമ്മൾ കൊണ്ടുപോയിട്ട് ആദേശസന്ധിക്ക് കുത്തും ചെയ്യും, ഇല്ല നമ്മൾ കൊണ്ടുപോയി ലോപസന്ധി കുത്തും. തിരുവോണം എന്നും ചോദിക്കും, പക്ഷെ നമുക്ക് കിട്ടൂല. ഉദാഹരണങ്ങൾക്ക് തിരുവോണം എന്നുള്ളത് എന്താക്കി മാറ്റി? വേർതിരിച്ചെയ്തപ്പോ തിരു അധികം ഓണമായിട്ട് മാറി. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, അവിടെ എന്ത് ചെയ്തു? തിരു ഓണം എന്ന് പറയുന്ന ബുദ്ധിമുട്ടിനെ ആ വാ എന്ന് പറയുന്ന ഒരു കാരം, അല്ലെങ്കിൽ ആ വാ എന്ന് പറയുന്ന ഒരു വർണ്ണത്തെ അങ്ങോട്ട് കൊണ്ടുവന്നു. അത് എന്താക്കി മാറ്റി? തിരുവോണമാക്കിയിട്ട് മാറ്റി അല്ലേ. അവിടെ ഓ എന്ന് പറയുന്ന ഒരു സാധനത്തിന് നമുക്ക് കാണാനേ ഇല്ല. അവിടെ വാ എന്നൊരു അക്ഷരത്തെ ഇങ്ങോട്ടൊന്നോ കൊണ്ടു എന്ത് ചെയ്തു, പോയിട്ട് കൊണ്ടുവന്നിട്ട് നമുക്ക് പറയാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് വാ എന്ന കാര്യത്തിന് കൊണ്ടുവന്നു. അപ്പൊ അതെന്തായി മാറി? തിരുവോണമായിട്ട് മാറി. അതുപോലെ വഴിയമ്പലം, ആ ആന അങ്ങടെ അങ്ങ് ഒഴിവാക്കിയിട്ട് എന്താക്കി മാറ്റി? യാ ആക്കി മാറ്റിയിട്ട് വഴിയമ്പലം എന്നാക്കി. അതായത് ഒരു വർണ്ണത്തെ ഇങ്ങോട്ട് പുതുതായിട്ട് കൊണ്ടുവന്നു. അതിനെന്ത് പറയും? ആഗമസന്ധി എന്ന് പറയും. അടുത്തത് നോക്ക്, ദിത്തസന്ധി. ഇത് അടിപൊളിയാട്ടോ. നമുക്കറിയാം ദിത്വ, ദിത്വ എന്ന് പറയുമ്പോ തന്നെ നമുക്കറിയാം എന്തോ ഒരു സാധനം ഇരട്ടിച്ച പോലെയല്ല. നമ്മളിങ്ങനെ ദിത്വ എന്ന് പറയുമ്പോ തന്നെ നമ്മളൊന്ന് കനപ്പിച്ച് പറയുന്ന പോലെയില്ലേ. വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നതാണ് ദിത്വം. നമ്മൾ പറഞ്ഞു നോക്കിയേ ലോപസന്ധി, നമ്മൾ വളരെ എളുപ്പത്തിൽ പറഞ്ഞു. ആദേശസന്ധി, ആഗമസന്ധി, ഇതൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റും. എന്നാൽ ദിത്വം എന്ന് പറയുമ്പോ നമ്മുടെ നാവും പല്ലും ഒക്കെ കൂടി അങ്ങ് ഒന്നിച്ച് മുട്ടാണ്, അവിടെ ഇരട്ടിക്കുന്ന പോലെ ഒരു വല്ലാത്തൊരു ശബ്ദം തന്നെയാണ് നമ്മൾ പറയുന്നത് ദിത്തം എന്ന് പറയുമ്പോൾ. ഇത് എളുപ്പത്തിന് വേണ്ടി പറഞ്ഞിരുന്നതാട്ടോ. ദിത്തസന്ധി എന്ന് പറഞ്ഞുകഴിഞ്ഞാല് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നതാണ് ദിത്തം. ആ ദിത്തം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നേരെ അർത്ഥം തന്നെ എന്താണ്? ഇരട്ടിക്കൽ എന്നാണ്. എക്സാമ്പിൾ നിങ്ങൾ നോക്കൂ, കാലി അധികം തീറ്റ. ഈ കാലി അധികം തീറ്റ എന്നുള്ളത് എന്തായി മാറി? കാലി തീറ്റ എന്നായിട്ട് മാറി. ആ താ എന്തായി? ഇരട്ടിച്ചു അല്ലേ. അങ്ങനെ കാലി തീറ്റയായിട്ട് മാറി, താകാരം ഇരട്ടിച്ചു. വെള്ള അധികം കൊടി, അതെന്തായി മാറി? വെള്ളക്കൊടി, കാകാരം ഇരട്ടിച്ചു. അത് പറയാനുള്ള എളുപ്പത്തിന് വെള്ളക്കൊടി എന്നുള്ളത് എന്താക്കി മാറ്റി? വെള്ളക്കൊടി എന്നും കാലി തീറ്റ എന്ന് പറയുന്നതിനെ കാലി തീറ്റ എന്നാക്കി മാറ്റി. അതായത് ഒരു വർണ്ണത്തെ ഇരട്ടിച്ചിട്ട് നമുക്ക് പറയാനുള്ള സുഖത്തിന് ഒരു വർണ്ണത്തെ ഇരട്ടിച്ചിട്ട് കൊണ്ട്, അതായത് വേർതിരിച്ച് എഴുതുമ്പോൾ, അതായത് കാലി അധികം തീറ്റ എന്നുള്ളതിന് കാലി തീറ്റ, നീ പശുവിന് കാലി തീറ്റ കൊടുത്തു എന്നൊക്കെ ചെയ്യുമ്പോൾ എത്ര സമയം പോകും നമ്മുടെ അല്ലേ. അങ്ങനെ അതിന്റെ എളുപ്പത്തിൽ എന്താക്കി മാറ്റി? കാലി തീറ്റ അങ്ങടാക്കി മാറ്റി. ഇതിനെന്ത് പറയും? ദിത്തസന്ധി എന്ന് പറയും. അടുത്തത് ഏതാണ്? ആദേശസന്ധി. ഇതെന്താണ്? ആദേശമാണ്. ആദേശം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് സ്ഥാനം മാറി വരിക, അതിനെയാണ് ആദേശം എന്ന് പറയാ. നിങ്ങൾ ലോപസന്ധിയും ആഗമസന്ധിയും ദിത്തസന്ധിയും എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ ആദേശസന്ധി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. കാരണം ആ മൂന്ന് സന്ധിയിലും ആ ചോദ്യത്തിന്റെ ഓപ്ഷൻ അല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങൾ ആദേശസന്ധിയാണ്. നമ്മൾ പറഞ്ഞു ലോപസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോപിക്കുക. ഇതൊന്ന് പറഞ്ഞത് ഇരട്ട് 8:54 അല്ലെങ്കിൽ സൂം മീറ്റിംഗ് ആണ്, മൈൻഡ് പൈപ്പോ അതിന് മുമ്പ് ഇത് തീർക്കട്ടെ. ആദേശസന്ധി, ആദേശസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം മാറി അതിന്റെ സ്ഥാനത്ത് മറ്റൊരു വർണ്ണം വരുന്നതാണ് ആദേശസന്ധി. എന്താണ്? വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ
ഒരു വർണ്ണം മാറി അതിന്റെ സ്ഥാനത്ത് മറ്റൊരു വർണ്ണം വരുന്നതാണ് ആദേശ സന്ധി. നിങ്ങൾ നോക്കൂ ഇവിടെ ഉദാഹരണം, കൺ അധികം നീർ, ഇതെന്തായി മാറി? കണ്ണീരായി മാറി. അവിടെ എന്ത് വന്നു? നാ മാറിയിട്ട് നാകാരം വന്നു അല്ലെ. ആ നീർ എന്നുള്ളതിന് നാ മാറിയിട്ട് എന്തായിട്ട് വന്നു? നാ ആയിട്ട് മാറി. അതുപോലെ തന്നെ സജ്ജനം, സത് അധികം ജനം എന്നുള്ളത് എന്തായിട്ട് മാറി? സജ്ജനമായിട്ട് മാറി. താകാരം മാറി ജാകാരം വന്നു, സജ്ജനമായിട്ട് മാറി. നോക്കൊന്നുകൂടി, കൺ അധികം നീർ എന്നുള്ളത് ഞാൻ മാറിയിട്ട് കണ്ണീരായിട്ട് മാറി. സത്ത് അധികം ജനം എന്നുള്ളത് താ മാറിയിട്ട് എന്തായി മാറി? അവിടെ രണ്ട് ജ ഇരട്ടിച്ച് വന്നിട്ട്. അപ്പൊ പക്ഷെ നിങ്ങൾ അപ്പൊ ഓർക്കും ദ്വിത്വസന്ധ്യല്ലേന്ന് ഓർക്കും, അല്ലാട്ടോ. ദ്വിത്വസന്ധിക്ക് താ എന്നുള്ളത് മാറിയിട്ടില്ലേ, അത് അങ്ങനെ തന്നെ വരികയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഓർത്ത് വെക്ക, ഇവിടെ ത് എന്നുള്ളത് അങ്ങനെ തന്നെ മാറ്റിയിട്ട് എന്ത് വന്നു? അവിടെ ജ വന്നു. അതാണ് ആദേശ സന്ധി. മനസ്സിലായില്ലേ? ദ്വിത്വസന്ധി എന്ന് പറയുന്നത് കാലി അധികം തീറ്റ, അവിടെ ഒന്നും മാറിയിട്ടില്ല, അവിടെ താ എന്നുള്ളത് വീണ്ടും അധികരിച്ചിട്ട് തീ കാലി തീറ്റ എന്ന് വന്നു. അതായത് താ വർണ്ണം അധികരിച്ചു വന്നു, രണ്ടായിട്ട് വന്നു. ഇവിടെ ആ ത് എന്നുള്ളതിനെ മാറ്റിയിട്ട് ജാകാരം വന്നു, അങ്ങനെ എന്തായി മാറി? സജ്ജനമായിട്ട് മാറി. ഇങ്ങനെ നാല് സന്ധികളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ലോപസന്ധി, ആഗമസന്ധി, ദ്വിത്വസന്ധി, ആദേശസന്ധി. സന്ധികൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്ന, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിക്കാം. നിങ്ങൾ ഇപ്പൊ ഉണ്ട്, ഇൻഷാല്ലാ റിപ്ലൈ തരാം. ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. رباه عفوك إني للنور مدت يدايا نزعت أسرار قلبي وجئت ألقي أسايا.